കഥകഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 88-ാമത്തെ അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ കടക്കുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നാടകീയ സംഘർഷം ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുന്തി ആദ്യമായിട്ട് കർണനെ തൻ്റെ മകനായിട്ട് ലോകസമക്ഷം അംഗീകരിക്കാൻ തയ്യാറാവുകയും അത് തുറന്നു പറയുകയും മാത്രമല്ല കർണൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് നീ രാധേയനല്ല, നീ കൗന്ദേയനാണ് എന്ന്, എൻ്റെ മൂത്ത പുത്രനാണ് നീ എന്ന് കുന്തി പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൃഷ്ണൻ്റെ അനുനയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയും ഒന്നും ഫലിക്കാതാവുകയും ചെയ്തതിന് ശേഷം വിദുരർ വീണ്ടും കുന്തിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിതാമഹന്മാരും ഗുരുക്കന്മാരും പറയുന്നതൊന്നും ദുര്യോധനൻ അനുസരിക്കുകയില്ല. ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്ത കാരണം യുധിഷ്ഠിരനാകട്ടെ യുദ്ധം കൂടാതെ കഴിക്കാൻ പരമാവധി നോക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യം വേണമെന്ന അവകാശം പാതിരാജ്യമാക്കി മാറ്റി, പാതിരാജ്യം വീണ്ടും 5 ഗ്രാമങ്ങളാക്കി ചുരുക്കി, അത് വീണ്ടും 1 ഗ്രാമത്തിൽ വരെ ചുരുക്കാൻ യുധിഷ്ഠിരൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെയായാൽ പാണ്ഡവർക്ക് അർഹതപ്പെട്ട സമ്പത്തും രാജ്യവും ലഭിക്കാതെ പോകുമെന്ന ഭയമാണ് യഥാർത്ഥത്തിൽ വിദുരരെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നത്. അദ്ദേഹം ഈ കാര്യം കുന്തിയുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. രാജ്യത്ത് നടക്കാൻ പോകുന്ന അതിഭയാനകമായ യുദ്ധത്തെക്കുറിച്ച് ഓർത്തിട്ട് തനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നും വിദുരര് കുന്തിയോട് പറയുന്നുണ്ട്. പാണ്ഡവരും ചേദി രാജ്യക്കാരും പാഞ്ചാലരും അടുത്തുള്ള നിരവധി രാജ്യങ്ങളും കൂടിച്ചേർന്ന്, യാദവരും വൃഷ്ണിവംശരൊക്കെ കൂടിച്ചേർന്ന് ഭരതന്മാർക്കെതിരെ തങ്ങളുടെ തന്നെ വംശമായിട്ടുള്ള കുരുവംശത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിൻ്റെ അപാകതയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കുന്തിയും അക്കാര്യത്തെക്കുറിച്ച് ബോധവതിയാണ്. മരണവും നാശവുമായിരിക്കും ഫലം എന്ന് പാണ്ഡവ മാതാവ് ഭയക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യാതിരുന്നാലോ? ദാരിദ്ര്യവും പട്ടിണിയും അപമാനവുമായിരിക്കും തൻ്റെ മക്കൾക്കും തനിക്കും ലഭിക്കുക എന്നും കുന്തിക്ക് അറിയാം. ഇതിലേതാണ് വരിക്കേണ്ടത് എന്നതാണ് കുന്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം പാണ്ഡവാസ് ചേദി പാഞ്ചാല യാദവാശ്ച സമാഗത ഭാരതേർ യതി യോത്സ്യന്തിക്കും ദുഃഖം അതപ്പരം പശ്യേ ദോഷം ധ്രുവം യുദ്ധേ തഥാ യുദ്ധേ പരാഭവം അധനസ്യ മൃതം ശ്രേയോ നഹി ജ്ഞാതി ക്ഷയേ ജയ. എങ്ങനെയൊക്കെ നോക്കിയാലും യുദ്ധത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ദോഷം തന്നെയാണ്. എല്ലാ ആളുകൾക്കും പരാജയം തന്നെ, ഇരു കൂട്ടർക്കും പരാജയം തന്നെയാണ് യുദ്ധത്തിൻ്റെ ഫലം. മാത്രമല്ല ഇപ്പോൾ ഒരു കുടുംബത്തിൽപ്പെട്ട സഹോദരന്മാർക്കെതിരെയാണ് അന്യരാജ്യത്തുള്ള ആളുകളുടെ സഹായം പാണ്ഡവർ തേടിയിരിക്കുന്നത്. അതും തെറ്റായ ഒരു കാര്യമാണ്. പക്ഷേ ദാരിദ്ര്യത്തെക്കാൾ ഭേദം മരണം തന്നെയാണ്. അധനസ്യ മൃതം ശ്രേയോ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരണം തന്നെയാണ്. അപ്പം ഇതിലേത് തീരുമാനിക്കണം, ഏത് തിരഞ്ഞെടുക്കണം എന്നതാണ് വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഒരാൾ തൻ്റെ ബന്ധുമിത്രാദികളെ മുഴുവൻ കൊന്നൊടുക്കി ധനം സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? കൗരവപക്ഷത്തുള്ള ഭീഷ്മരും ദ്രോണരും കർണനുമെല്ലാം തൻ്റെ ഭയം വർദ്ധിപ്പിക്കുന്നു എന്നും കുന്തി പറയുന്നുണ്ട്. ദ്രോണർ ഒരിക്കലും തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനനെതിരെ ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്യുകയില്ല എന്നാണ് കുന്തിയുടെ വിശ്വാസം. ഭീഷ്മർക്കും പാണ്ഡവരോട് പ്രത്യേകമായ വാത്സല്യവും മമതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഭീഷ്മരും പാണ്ഡവരെ നശിപ്പിക്കാനായിട്ട് യുദ്ധം ചെയ്യുകയില്ല. പക്ഷേ കർണൻ അങ്ങനെയല്ലല്ലോ. ദുര്യോധന പക്ഷത്തു ചേർന്ന കർണൻ എല്ലായ്പ്പോഴും പാണ്ഡവരോട് ശത്രുത വെച്ച് പുലർത്തുകയും പാണ്ഡവരെ ആക്രമിക്കാൻ തുനിയുകയും ചെയ്യാറുണ്ട് എന്ന് കുന്തിക്ക് അറിയാം. ഇപ്പൊ ദ്രോണരും ഭീഷ്മരും കാണിക്കുന്ന സൗജന്യം ഒരുപക്ഷെ കർണൻ ശത്രുക്കളോട് കാണിച്ചു കൊള്ളണമെന്നില്ല, പാണ്ഡവരോട് കാണിച്ചു കൊള്ളണമെന്നില്ല എന്ന് കുന്തി ഭയക്കുന്നുണ്ട്. കർണൻ അതിശക്തനാണ് എന്നും തനിക്കറിയാം. അതുകൊണ്ട് അപ്പൊ കുന്തി പറഞ്ഞു, ഞാൻ ഇന്ന് കർണനോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുന്നതായിരിക്കും എന്ന് അവസാനം കുന്തി വിദുരരോട് പറയുകയാണ്. ഇനി ഒളിപ്പിച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ല. നീ ആരാണ് എന്നും ഈ യുദ്ധത്തിൽ നിന്റെ നിലപാട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ തുറന്ന് കർണനോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ
പാണ്ഡവപക്ഷത്തേക്ക് അവനെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും കുന്തി അവസാനം വിദുരരോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെയാണ് കുന്തി കർണനെ സമീപിക്കുന്നത്. കുന്തിഭോജന്റെ അന്തപുരത്തിൽ താൻ താമസിക്കുന്ന കാലത്ത് തന്നിൽ പ്രസാദിച്ച ദുർവാസാവ് തനിക്ക് വരം തന്നതും അങ്ങനെ കന്യകയായ തനിക്ക് പുത്രൻ ജനിച്ചതും അടക്കം എല്ലാം വീണ്ടും കർണനോട് തുറന്നു പറയാൻ തന്നെയാണ് കുന്തി തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ള കഥകളടക്കം. ആ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് ബലാബലം ച മന്ത്രാണാം ബ്രാഹ്മണസ്യ ച വാഗ്ബലം സ്ത്രീഭാവാത് ബാലഭാവാത് ച നിന്ദയന്തി പുനഃപുന. രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ സംഭവിച്ചു. എന്താണ്? ഒന്ന്, ബലാബലം എന്ന് പറയുന്ന ദുർവാസാവ് ഉപദേശിച്ച് തന്ന മന്ത്രത്തിന്റെ ശക്തി, ബ്രാഹ്മണസ്യ ച വാഗ്ബലം ഒന്ന്, രണ്ടാമത്തത് ബ്രാഹ്മണന്റെ വാഗ്ബലം, ദുർവാസാവ് എന്ന ബ്രാഹ്മണന്റെ വാക്കിന്റെ ശക്തി, തന്റെ സ്ത്രീഭാവം, മറ്റൊന്ന് ബാലഭാവം, താൻ കുട്ടിയാണ്, അധികം ലോകപരിചയമില്ലാത്ത കുട്ടിയാണ് എന്ന അവസ്ഥ, ഇതെല്ലാം തൻ്റെ ഈ തെറ്റിനേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് കർണനോട് തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ മന്ത്രത്തിന്റെ ശക്തിയും ബ്രാഹ്മണന്റെ വാക്ചാതുര്യവും സ്ത്രീഭാവവും ബാലഭാവവും എല്ലാം ഇങ്ങനെയൊരു കാര്യം ചെയ്തു പോയതിന്റെ കാരണമായിട്ടുണ്ട്, പ്രേരണയായിട്ടുണ്ട് എന്ന് കുന്തി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. യോ അസൗ കാനീന ഗർഭോമേ പുത്രവത് പരിവർത്തിത കസ്മാൻ ന കുര്യാത്വചനം പത്യം ഭ്രാതൃഹിതം തഥാ. കന്യയായിരിക്കെ എന്റെ ഗർഭത്തിൽ പിറന്നവനാണ് കർണൻ, അതിനാൽ സഹോദരന്മാർക്ക് പഥ്യമായ കാര്യം ഞാൻ ഇന്ന് അവരോട് പറയുമ്പോൾ അവൻ അതനുസരിച്ച് പ്രവർത്തിക്കും എന്ന് തീരുമാനിച്ച് ഉറച്ചാണ് കുന്തി കർണനെ കാണുന്നതിന് വേണ്ടി ഭാഗീരഥിയുടെ തീരത്തേക്ക് പോകുന്നത്. കർണൻ രാവിലെ അവിടെ സൂര്യ നമസ്കാരത്തിന് വേണ്ടി, സൂര്യനെ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ എത്തുന്ന സമയത്ത് തന്നെ വേദമന്ത്ര ഘോഷം ദൂരെ നിന്ന് തന്നെ കുന്തി കേട്ടു. കിഴക്ക് സൂര്യാഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കർണൻ. പ്രാർത്ഥന കഴിയുന്നതുവരെ കാത്തിരിക്കാം എന്ന് കരുതി കുന്തി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മറഞ്ഞ് പിന്നിൽ കർണന്റെ പിന്നിൽ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യന്റെ പ്രകാശവും ചൂടും അവൾക്ക് സഹിക്കാവുന്നതിലും അധികമായി. വെയിൽ കൊണ്ടുകൊണ്ടാണ് നിൽക്കാൻ പറ്റാതെ സൂര്യതാപമേറ്റ് താമരപ്പൂ പോലെ വാടിയ കുന്തി കർണന്റെ വസ്ത്രത്തിന്റെ നിഴലിൽ മറഞ്ഞു നിന്നിട്ട് ചൂടിൽ നിന്ന്, സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷ നേടുകയാണ്. പുറത്ത് സൂര്യവെളിച്ചം തട്ടി പൊള്ളുന്നതുവരെയാണ് കർണന്റെ മന്ത്രജപത്തിന്റെ സമയം. അങ്ങനെ പുറത്ത് സൂര്യന്റെ വെളിച്ചം തട്ടി പൊള്ളാൻ തുടങ്ങി മന്ത്രജപം അത്രയും നേരം തുടർന്ന് അവസാനിപ്പിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കൂപ്പുകൈകളോടെ നിൽക്കുന്ന പാണ്ഡവ മാതാവിനെയാണ്. കർണൻ അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും കുന്തിയെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാധേയം രാധേയോ അഹം ആധീരഥി കർണസ്ത്വാം അഭിവാദയേ പ്രാപ്ത കിമർത്ഥം ഭവതി ബ്രൂഹിക്കും കരവാണിതേ. രാധേയോ അഹം, ഞാൻ രാധേയനാണ്, രാധയുടെ പുത്രനാണ്. ആധിരഥി അധിരഥൻ എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്. കർണസ്ത്വം, കർണൻ എന്നാണ് എൻ്റെ പേര്. കർണനാണ് ഞാൻ. അങ്ങയെ പാണ്ഡവരുടെ മാതാവായിട്ടുള്ള കുന്തിയെ ഈ കർണൻ അഭിവാദനം ചെയ്യുന്നു. പ്രാപ്ത കിമർത്ഥം ഭവതി ബ്രൂഹിക്കും കരവാണിത്, എന്തിനു വേണ്ടിയാണ് എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ കുന്തിക്ക് മുമ്പിൽ കർണൻ അവതരിപ്പിക്കുന്നുണ്ട്. താൻ സൂതപുത്രനാണ്, താൻ രാധയുടെ പുത്രനാണ്, തൻ്റെ പിതാവിൻ്റെ പേര് അധിരഥൻ എന്നാണ്, കർണൻ എന്നാണ് തൻ്റെ പേര്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു പാണ്ഡവരുടെ ഹസ്തിനപുരത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള കുന്തിയോടാണ് സൂതപുത്രനായിട്ടുള്ള കർണൻ സംസാരിക്കുന്നത്. ഉടനെ ഇത് കേട്ട ഉടനെ തന്നെ കുന്തി അത് തിരുത്തുന്നുണ്ട്. കൗന്ദേയസ്ത്വം ന രാധേയോ ന തവ അധിരഥ പിതാ നാസി സൂതകുലേജാത കർണ തദ്വിധിമേവച കാനീനസ്ത്വം മയാജാത. നീ കൗന്ദേയനാണ്, നീ രാധേയനല്ല, കൗന്ദേയനാണ്. നീ രാധയുടെ പുത്രനല്ല, കുന്തിയുടെ പുത്രനാണ്. നിന്റെ പിതാവ് അധിരഥനല്ല, നീ സൂതകുലത്തിലല്ല ജനിച്ചത്, എന്റെ കനീന പുത്രനാണ്. ഞാൻ കന്യകയായിരിക്കെ എനിക്ക് പിറന്ന പുത്രനാണ് നീ എന്ന് കുന്തി അപ്പോ കർണനോട് തുറന്നു പറയുകയും ചെയ്തു. കുന്തിഭോജന്റെ കൊട്ടാരത്തിലാണ് നീ ജനിച്ചത്, നീ യഥാർത്ഥത്തിൽ പാർത്ഥനാണ്. ഈ യുദ്ധത്തിൽ കർണാർജുനന്മാർ ഒരുമിച്ച് നിന്നാൽ രാമനും കൃഷ്ണനും ഒരുമിച്ച് ചേർന്നതുപോലെയാകും.
പിന്നെ ആർക്കാണ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക? മുമ്പ് പാണ്ഡവരുടേതായിരുന്ന രാജ്യം ധൃതരാഷ്ട്രപുത്രന്മാർ ചതിയിലൂടെ സ്വന്തമാക്കിയതാണ്. ആ രാജ്യം വീണ്ടെടുത്ത് അതിൻ്റെ രാജ്യാവായിട്ട് നീ വാഴുക എന്നാണ് കുന്തി കർണനോട് ഉപദേശിക്കുന്നത്. കൃഷ്ണൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ ഇപ്പോൾ കുന്തി കർണൻ്റെ അമ്മ തന്നെ വന്ന് പറയുകയാണ്. കുന്തി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പിന്നീട് പിന്നെ സൂര്യനും പ്രത്യക്ഷപ്പെട്ട് കർണൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്ത് സാക്ഷി പറയുന്നുണ്ട്. നേരത്തെ കർണൻ അറിയുകയും ചെയ്യാം ഇക്കാര്യം. സൂര്യൻ നേരത്തെയും ഇക്കാര്യം കർണൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ദ്രൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. കർണൻ അറിയാം തന്നാളാണെന്നൊക്കെ കർണൻ അറിയാം. പക്ഷെ ഇതൊന്നും തന്നെ കർണൻ്റെ ഈ സാക്ഷിപത്രം സൂര്യൻ്റെ സാക്ഷിപത്രം ഒന്നും തന്നെ കർണൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പര്യാപ്തമായില്ല. അല്ലയോ, ക്ഷത്രിയ സ്ത്രീ എന്നാണ് സ്വന്തം മാതാവിനെ കർണൻ അപ്പോൾ സംബോധന ചെയ്യുന്നത്. അല്ലയോ ക്ഷത്രിയ സ്ത്രീ, താങ്കൾ പറയുന്നത് എനിക്ക് അംഗീകരിക്കാനാവില്ല. താങ്കളെ അനുസരിക്കുക എന്നത് എൻ്റെ ധർമ്മം തന്നെയാണ്. കാരണം നിങ്ങളാണല്ലോ എനിക്ക് ജന്മം നൽകിയതെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളെ അനുസരിക്കുന്നത് എൻ്റെ ധർമ്മം തന്നെയാണ്. പക്ഷേ താങ്കളെ അനുസരിക്കാതിരിക്കുന്നതിൻ്റെ പാപം എന്നെ ബാധിക്കുകയില്ല. മാതാവിനെ അനുസരിക്കാതെ മാതാവിൻ്റെ വാക്ക് ധിക്കരിക്കുന്നതിൻ്റെ പാപം എന്നെ ബാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ജനിച്ച ഉടനെ താങ്കൾ എന്നെ ഉപേക്ഷിച്ചതായിരുന്നു. എൻ്റെ കീർത്തിയും യശസ്സും മാത്രമല്ല, ജീവൻ തന്നെയും നഷ്ടപ്പെടുത്താൻ താങ്കളുടെ തിരസ്കാരം പര്യാപ്തമായിരുന്നു. ഒരു പുഴയിൽ ഒഴുക്കി വിടുമ്പോൾ, ജനിച്ച ഉടനെ ഒരു കുട്ടിയെ ഒരു പുഴയിൽ ഒഴുക്കി വിട്ടാൽ ആ കുട്ടി എവിടെ എത്തും, ജീവനോടെ ഇരിക്കോ മരിച്ചു പോകുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അഹം ച ക്ഷത്രിയോ ജാതോ ന പ്രാപ്ത ക്ഷത്ര സക്രിയം തുത്കൃതേക്കിന്നു പാപീയ ശത്രു കുര്യാൻ മമാഹിതം. ഞാൻ ക്ഷത്രിയനായിട്ടായിരിക്കാം ഒരുപക്ഷെ ജനിച്ചത്, പക്ഷേ താങ്കൾ കാരണം എനിക്ക് ക്ഷത്രിയോചിതമായിട്ടുള്ള ക്രിയകളൊന്നും പ്രാപ്തമായിട്ടില്ല. ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ പിന്നെ ബ്രാഹ്മണൻ ആവണേ ബ്രാഹ്മണൻ എന്ന് അറിയപ്പെടണമെങ്കിൽ ചില ചില കർമ്മങ്ങളുണ്ട്. അതുപോലെ ക്ഷത്രിയർക്കും ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ കർമ്മങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എൻ്റെ ശത്രുവാണ് ഇതിനേക്കാൾ വലിയ ഏത് ശത്രുവാണ് ഇതിനേക്കാൾ വലിയ ദ്രോഹം എന്നോട് ചെയ്തത്? ഒരു രാജകൊട്ടാരത്തിൽ ജനിച്ചിട്ട് ആ രാജകൊട്ടാരത്തിലെ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചിട്ട് ആ കുലത്തിൻ്റെ യാതൊരു സൗഭാഗ്യങ്ങളും ലഭിക്കാതെ ആ കൊട്ടാരത്തിൻ്റെ യാതൊരു സൗഭാഗ്യങ്ങളും എനിക്ക് നൽകാതെ എന്നെ പുഴയിൽ ഒഴുക്കി കളയുന്ന ഒരു അമ്മയേക്കാൾ വലിയ ശത്രു എനിക്ക് ആരാണ് വേറെയുള്ളത്? ആരാണ് എന്നോട് ഇതിനേക്കാട്ട് വലിയ ദ്രോഹം ചെയ്തിട്ടുള്ളത്? സ്വന്തം പുത്രൻ എന്ന നിലയിൽ എന്നോട് കാണിക്കേണ്ട ദയയും കാരുണ്യവും കാണിക്കാതെ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടിയിരുന്ന ക്രിയകളൊന്നും അനുഷ്ഠിക്കാൻ എന്നെ അനുവദിക്കാതെ എന്തിനാണ് മാതാവ് എന്ന നിലയിൽ ഇപ്പോൾ എന്നോട് കൽപ്പിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അമ്മ എന്ന അധികാരത്തിലാണ്. എന്താണ് നിങ്ങൾക്ക് എന്നോട് കൽപ്പിക്കാനുള്ള അവകാശം, അധികാരം? മകൻ എന്ന നിലയിൽ താങ്കൾ മുമ്പൊരിക്കലും എൻ്റെ ഹിതത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോഴും താങ്കൾ എന്നെ അഭിസംബോധന ചെയ്യുന്നതും ആത്മഹിതാർത്ഥം അഥവാ താങ്കളുടെ തന്നെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. താങ്കൾക്ക് എന്നിൽ നിന്ന് എന്തോ നേടാനുണ്ട്. എൻ്റെ ഒരു ഗുണമുണ്ടാവാൻ വേണ്ടിയല്ല, എനിക്കൊരു ഗുണമുണ്ടാവണമെന്ന് കരുതിയിട്ടല്ല താങ്കളിപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നവൈ മമഹിതം പൂർവം മാതൃവത് ശ്രേഷ്ഠിതം ത്വയ. നിങ്ങൾ പണ്ടൊരിക്കലും എൻ്റെ ഹിതത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. സാമാം സംബോധയസ്യദ്യ കേവല ആത്മഹിതൈഷിണി. ഇപ്പോഴെന്നെ സംബോധന ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കേവലം ആത്മഹിതത്തിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഹിതം എന്നിൽ നിന്ന് നിവർത്തിക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. കൃഷ്ണൻ സാരഥിയായിരിക്കുന്ന ധനഞ്ജയനെ ആർക്കാണ് ഭയമില്ലാതിരിക്കുക? അർജുനന്റെ സാരഥിയായിട്ട് കൃഷ്ണൻ ഉള്ളപ്പോൾ യുദ്ധഭൂമിയിൽ അർജുനനും കൃഷ്ണനും കൂടെ നിൽക്കുമ്പോൾ അവരെ എതിർക്കുന്നത് ആരാണെങ്കിലും അവർക്ക് പേടിയുണ്ടാവും, യാതൊരു സംശയവുമില്ല. അതിനാൽ ഇപ്പോൾ ഞാൻ പാണ്ഡവ പക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഭയന്നിട്ടാണെന്ന് എല്ലാവരും പറയും. ഞാൻ എൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ് പോവുകയാണെന്നൊന്നും ആരും ഉൾക്കൊള്ളില്ല. പേടിച്ചിട്ട് അർജുനനെയും കൃഷ്ണനെയും പേടിച്ചിട്ട് പോവുകയാണെന്നേ പറയുള്ളൂ. ഞാൻ അവരുടെ സഹോദരനാണ് എന്ന കാര്യം ഇതുവരെ ആർക്കും അറിയില്ല. യുദ്ധത്തിൻ്റെ ഈ അവസാന നിമിഷത്തിൽ ഞാൻ പാണ്ഡവരുടെ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷം മാറിയാൽ എന്താണ് മറ്റു ക്ഷത്രിയർ എന്നെക്കുറിച്ച് പറയുക? എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ സന്തുഷ്ടനാക്കാൻ എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാരുണ്ടല്ലോ, ദുര്യോധന അടക്കമുള്ള ആളുകൾ, എങ്ങനെയാണ് ഞാൻ അവരെ ഉപേക്ഷിക്കുക? അവരെല്ലായ്പ്പോഴും എൻ്റെ മുന്നിൽ തല കുനിക്കുകയും എൻ്റെ ആജ്ഞകൾക്ക് കാത്തു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്.
ഞാൻ കൂടെയുണ്ടെങ്കിൽ ഏത് ശത്രുവിനെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് അവർ പാണ്ഡവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ അവരുടെ പ്രതീക്ഷകളെ ഈ അവസാന നിമിഷത്തിൽ തകർത്ത് കളയുക? എന്നെ തോണിയാക്കിക്കൊണ്ട് യുദ്ധമാകുന്ന മഹാസാഗരം മുറിച്ചു കടക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. മറുകരയ്ക്ക് പോകാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ആഴത്തിൽ വെച്ച് ഞാൻ എങ്ങനെയാണ് അവരെ ഉപേക്ഷിക്കുക? ധൃതരാഷ്ട്രപുത്രന്മാർ മുമ്പ് ആരെയൊക്കെ സഹായിച്ചിരുന്നുവോ അവരൊക്കെയും അവരുടെ കൂടെ നിൽക്കേണ്ട സമയമാണ് ഇത്. ഈ ദൗത്യത്തിൽ മരിച്ചു വീണാലും ഞാൻ അവരുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും എന്ന് കർണൻ യാതൊരു അർത്ഥശങ്കയ്ക്കുമിടയില്ലാത്ത വിധത്തിൽ കുന്തിയോട് പറയുന്നുണ്ട്. ഇതുവരെ കൗരവപക്ഷത്തു നിന്ന് ഇപ്പോൾ അവരെ ഉപേക്ഷിച്ചു പോകുന്നവർ യഥാർത്ഥത്തിൽ വഞ്ചകരാണ്. അവർക്ക് ഇഹലോകവും പരലോകവും നഷ്ടമാകുന്നതായിരിക്കും എന്നും കർണൻ പറഞ്ഞു. അതിനാൽ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് താങ്കളുടെ പുത്രന്മാരോട് പൊരുതുക തന്നെ ചെയ്യും. താങ്കളുടെ വാക്കുകൾ എനിക്ക് എത്ര തന്നെ ഗുണകരമാണെങ്കിലും ഇപ്പോൾ അതനുസരിക്കാനാവില്ല. പക്ഷേ ഞാൻ ഒരിക്കലും നന്മയും ദയയും കൈവെടിയുകയില്ല എന്ന് താങ്കൾക്ക് വാക്കു തരികയും ചെയ്യുന്നു. നതുതേ അയം സമാരംഭോ മയി മോഘോ ഭവിഷ്യതി വധ്യാൻ വിഷഹ്യാൻ സംഗ്രാമേ ന ഹനിഷ്യാമിതേ സുതാൻ. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു. നിങ്ങളുടെ ഈ എന്നെ അന്വേഷിച്ചിട്ടുള്ള ഇവിടെ വരുത്തണ്ടല്ലോ, ഈ യാത്രയുണ്ടല്ലോ, എന്നോടുള്ള ഈ അപേക്ഷയുണ്ടല്ലോ, അതൊരിക്കലും ഒരു വൃതാവിലായിട്ടുള്ള കാര്യമായിട്ട് മാറുകയില്ല. എന്താ കാരണം? യുധിഷ്ഠിരം ച ഭീമം ച യമോ ചൈവ അർജുനാധൃതേ അർജുനേന സമം യുദ്ധം മമ യൗധിഷ്ഠിരേ ഹൃദേ അർജുനം ഹി നിഹന്ത്യ ആജൗ സംപ്രാപ്തം സ്യാത് ഫലം മയ യശസാ ചാപി യുജ്യേയം നിഹത സവ്യസാചിന നതേ ജാതു ന ശിഷ്യന്തി പുത്ര പഞ്ചയശസ്വിനി നിരർജുന സ കർണ വാസ അർജുന വഹദേ മയി. ഉദ്യോഗപൂർവത്തിലെ 144 അധ്യായത്തിൽ 20 ശ്ലോകത്തിൽ താങ്കളുടെ ഈ സമാരംഭം വൃതാവിലാവുകയില്ല. എന്തുകൊണ്ട്? അർജുനനൊഴികെയുള്ള താങ്കളുടെ 4 പുത്രന്മാരെയും ഞാൻ യുദ്ധത്തിൽ വധിക്കുന്നതല്ല. അവരെ ഞാൻ വെറുതെ വിടും. താങ്കളുടെ പുത്രന്മാരിൽ അർജുനനുമായി മാത്രമേ ഞാൻ യുദ്ധം ചെയ്യുകയുള്ളൂ. അർജുനനെ വധിച്ചാലും അർജുനന്റെ കയ്യാൽ വധിക്കപ്പെട്ടാലും ഞാൻ കീർത്തി നേടുന്നതായിരിക്കും. 5 പുത്രന്മാരുടെ മാതാവ് എന്ന താങ്കളുടെ കീർത്തി ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നർത്ഥം. ഒന്നുകിൽ അർജുനനോട് കൂടി, അല്ലെങ്കിൽ അർജുനനില്ലാതെ എന്നോടുകൂടി താങ്കൾ യുദ്ധത്തിന് ശേഷവും 5 പുത്രന്മാരുടെ മാതാവായിരിക്കും എന്ന് കർണൻ കുന്തിയോട് തീർത്തു പറഞ്ഞു. ന തേജാതു ന ശിഷ്യന്തി പുത്ര പഞ്ചയശസ്വിനി. 5 പുത്രന്മാരുടെ മാതാവ് എന്ന താങ്കളുടെ യശസ് ഉണ്ടല്ലോ, ആ യശസ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നിരർജുന സ കർണൻ, അർജുനൻ ഇല്ലാതെയാണെങ്കിൽ കർണനോട് ചേർന്ന്, വാസ അർജുന, അർജുനനാണ് കൂടെ ഇല്ലെങ്കിൽ വഹദേമയി, ഞാൻ വധിച്ചിട്ട്, ഞാൻ എന്നെ കൊന്നിട്ട് അങ്ങനെ ആയിരിക്കും. എന്തായാലും താങ്കൾ എന്നും 5 പുത്രന്മാരുടെ മാതാവായിട്ട് അറിയപ്പെടും എന്ന് അർത്ഥം. കർണന്റെ ധീരമായ ഈ വാക്കുകൾ കേട്ട് കുന്തി ഏറെ സങ്കടത്തോടുകൂടി കർണനെ ആശ്ലേഷിച്ചു, അവന്റെ ധീരതയെ അഭിനന്ദിച്ചു. 4 സഹോദരന്മാരുടെ ജീവൻ വിട്ടു നൽകാനെടുത്ത തീരുമാനത്തെ കുന്തി അഭിനന്ദിച്ചു. യുദ്ധഭൂമിയിൽ അസ്ത്രം പ്രയോഗിക്കുമ്പോൾ അക്കാര്യം ഓർമ്മിക്കണമെന്നും പറയുന്നുണ്ട് കുന്തി. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ തൻ്റെ പുത്രനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി തുറന്നു പറയാൻ പോയ സമയത്ത് പോലും കർണ, നീ മരിച്ചാൽ, അല്ലെങ്കിൽ നിനക്ക് അർജുനന്റെ കയ്യാൽ നീ മരിക്കേണ്ടി വന്നാൽ അതിൻ്റെ ഒരു സങ്കടമുണ്ടല്ലോ, ആ സങ്കടം കുന്തിയുടെ വാക്കിൽ നിന്ന് വരുന്നേയില്ല. കുന്തിയുടെ താല്പര്യം എപ്പോഴും തൻ്റെ ഈ 5 പുത്രന്മാർക്ക് കർണനെ കൊണ്ട് ഇങ്ങോട്ടൊരു ഉപദ്രവം ഉണ്ടാവരുത് എന്ന് മാത്രമാണ്. കുന്തിയുടെ മാതൃഹൃദയം കർണന്റെ ജീവന് വേണ്ടിയോ കർണന്റെ മരണത്തെ ഓർത്തോ പിടയ്ക്കുന്നില്ല എന്ന് നമുക്ക് ആ ഒരു കോണ്ടക്സിൽ പോലും മനസ്സിലാവും. ഈ കഥാസന്ദർഭത്തെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ അഭിമാനവും പ്രതികാരവും അർഹതപ്പെട്ട അധികാരത്തിനായിട്ടുള്ള മോഹവും മാത്രമായിരുന്നില്ല, പട്ടിണി കൂടിയായിരുന്നു പാണ്ഡവരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് എന്ന് ഈ കഥാസന്ദർഭം നമ്മോട് പറയുന്നുണ്ട്. കൃഷ്ണനും കുന്തിയും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും കൃഷ്ണൻ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് കർണനെ പാണ്ഡവ പക്ഷത്തു ചേർക്കാൻ പിന്നീട് കുന്തിയും പ്രയോഗിക്കുന്നത്. രാജ്യം വാഗ്ദാനം ചെയ്തിട്ട് ജ്യേഷ്ഠ പാണ്ഡവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹത്തിന് മുമ്പ് കർണൻ ജനിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബലാബലം ച മന്ത്രാണാം
ബ്രാഹ്മണ്യസ്യ ച വാഗ്ബലം സ്ത്രീഭാവ ബാലഭാവാച്ച നിന്ദയന്തി പുനഃപുന. മന്ത്രശക്തി പോലെ തന്നെ പ്രധാനമായിരുന്നു ബ്രാഹ്മണന്റെ വാഗ്ബലവും തന്റെ ബാലാവസ്ഥയും സ്ത്രീഭാവവും എന്ന് കുന്തി ഓർമ്മിക്കുന്നുണ്ട്. ഈ ബ്രാഹ്മണന്റെ വാഗ്ചാതുര്യം തന്റെ അവിഹിത ഗർഭത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ അത് മന്ത്രശക്തിയെക്കുറിച്ചുള്ള വാഗ്ചാതുര്യം മാത്രമായിരുന്നു, അതോ ബാലയായ ഒരു പെൺകുട്ടിയെ വശപ്പെടുത്താനുള്ള വാഗ്ചാതുര്യം കൂടിയായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നും. ഈ കഥയിൽ പറഞ്ഞു വരുമ്പോൾ നേരത്തെ ഒരിടത്ത് പറഞ്ഞതുപോലെ ആ സൂര്യൻ ദുർവാസാവായിരുന്നോ എന്ന് മുമ്പ് സംശയിച്ച കാര്യം വീണ്ടും കുന്തിയുടെ വാക്കുകളിൽ ഈ സംശയം വീണ്ടും പ്രസക്തമാവുന്നുണ്ട് എന്ന് അർത്ഥം. മഹാഭാരത കഥയിൽ അങ്ങേയറ്റം നാടകീയ സംഘർഷം നിറഞ്ഞതും വികാര തീവ്രവുമായ ഒരു സന്ദർഭമാണ് കുന്തി ഗംഗാതീരത്ത് വെച്ച് കർണനെ കാണുന്ന രംഗമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നിരവധി നാടകങ്ങൾക്കും കവിതകൾക്കും നോവലുകൾക്കും തീക്ഷ്ണ സന്ദർഭങ്ങൾക്കും ഒക്കെ ഈ കഥാസന്ദർഭം പ്രേരണയും പ്രചോദനവും ആയിട്ടുണ്ട്. കർണൻ എന്ന പേരിൽ തന്നെ പലപ്പോഴും പല നാടകങ്ങളൊക്കെ ഈ ഒരു രംഗം വീണ്ടും പുനരാവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് പലതരത്തിൽ. സാധാരണ കഥ പറഞ്ഞു പോകുന്ന രീതിക്ക് പകരം കൂടുതൽ സൂക്ഷ്മമായിട്ട് കഥാപാത്രങ്ങളുടെ മനസ്സിലേക്കും കഥ നടക്കുന്ന സന്ദർഭത്തിന്റെ ആഖ്യാനങ്ങളിലേക്കും ഒക്കെ കടക്കുന്നുണ്ട് ഇവിടെ വ്യാസ കൃതി, വേദവ്യാസന്റെ കൃതി. അപ്പൊ വെയിലിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുന്തി കർണന്റെ വസ്ത്രത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. യഥാർത്ഥത്തിൽ അത് ബിംബഭാഷയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. കർണൻ വെയിൽ കൊള്ളുന്നുണ്ട്. കർണന്റെ കർണൻ അങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുന്ന കർണന്റെ പിന്നില് കർണന്റെ വസ്ത്രത്തിന്റെ തണലിൽ നിൽക്കാനാണ് കുന്തി ആഗ്രഹിക്കുന്നത്, കുന്തി ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കുന്തി അവിടെ വന്ന എന്തിനു വേണ്ടി വന്നു എന്ന കാര്യത്തിലേക്ക് പോലും സൂചന നൽകുന്നുണ്ട് ഈ ഒരു ബിംബം എന്നർത്ഥം. യുദ്ധഭൂമിയിൽ വളരെ അതിതീക്ഷ്ണമായിട്ടുള്ള ഒരു യുദ്ധ രംഗത്ത് നിൽക്കുന്ന സമയത്ത് കർണനെ രക്ഷപ്പെടുത്താനോ കർണന്റെ ജീവൻ രക്ഷപ്പെടുത്താനോ ഒന്നുമല്ല, കർണന്റെ മറവിൽ തന്റെ കുട്ടികളെ രക്ഷപ്പെടുത്താനാണ് കുന്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ സ്വയം വെയിൽ കൊണ്ട് നിൽക്കുന്ന കത്തിജ്വലിക്കുന്ന സൂര്യന്റെ മുമ്പിൽ സ്വയം നിൽക്കുന്ന ഒരാളുടെ മറവിൽ അയാളുടെ വസ്ത്രത്തിന്റെ തണലു പറ്റി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം ആ കഥയുടെ മൊത്തം സന്ദർഭത്തിലേക്കും തെളിഞ്ഞു വരുന്നുണ്ട്. അത് വെറുതെ ഒരു പറഞ്ഞൊരു കാര്യം മാത്രമല്ല, സംഭവിക്കുന്ന കാര്യത്തിന്റെ ഒരു ബിംബഭാഷയിലുള്ള അവതരണം കൂടി മാറുന്നുണ്ട് ആ ഒരു ചിത്രീകരണം എന്നർത്ഥം. മകന്റെ വസ്ത്രത്തിന്റെ തണലിലാണ് അമ്മ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പ്രസവിച്ച ഉടനെ തന്നെ വലിച്ചെറിഞ്ഞപ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് അമ്മ തന്നോട് പെരുമാറിയത് എന്ന് കർണൻ വിശദീകരിക്കുമ്പോഴും മഹാഭാരത കഥയിലെ കഥാപാത്രവും കഥാസന്ദർഭവും അതുവരെ കഥ പറഞ്ഞു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ട്. കഥയുണ്ടാകുന്ന കാലത്തെ ആഖ്യാന രീതിയിൽ നിന്ന് ഒരു പടി കൂടെ ഉയർന്നു നിൽക്കുന്നുണ്ട് ആ ഒരു പ്രത്യേക സന്ദർഭം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാധേയൻ എന്നും സൂതപുത്രൻ എന്നും പറഞ്ഞ് ഭീഷ്മരടക്കമുള്ള പല ആൾക്കാരും കർണനെ നിരന്തരം ആക്ഷേപിക്കാറുണ്ട്. അപ്പൊക്കെ എന്താണ് അർജുന കർണൻ എന്താണ് മറുപടി പറയാറുള്ളത്? താൻ ക്ഷത്രിയവൃത്തി സ്വീകരിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ കർണൻ നിരന്തരം കലഹിക്കുക ചെയ്യാറ്. ഞാൻ സൂതനായിട്ട് ജനിച്ചെങ്കിൽ പോലും ഞാൻ ക്ഷത്രിയവൃത്തി സ്വീകരിച്ചവനാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വീണ്ടും വീണ്ടും സൂതൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എന്നാണ് കർണൻ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, കഥയുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കൃഷ്ണനും കുന്തിയും പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുമ്പോൾ കർണൻ തന്നെ പറയുന്നത് താൻ രാധേയനാണെന്നും അധിരഥന്റെ പുത്രനാണ് എന്നും സൂതനാണ് എന്നും സൂതന്റെ കർമ്മങ്ങൾ മാത്രമാണ് താൻ യജ്ഞങ്ങളും കർമ്മങ്ങളും മാത്രമാണ് ഇതുവരെ ചെയ്തത്, സൂതന്റെ യജ്ഞമനുസരിച്ചാണ് വിവാഹം കഴിച്ചത്, സൂതന്റെ യജ്ഞമനുസരിച്ചാണ് തൻ്റെ കുടുംബവും ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് താൻ സൂത വംശവുമായിട്ടാണ് തനിക്ക് ബന്ധം, സൂതവർണവുമായിട്ടാണ് തനിക്ക് ബന്ധം എന്ന് സ്ഥാപിക്കാനാണ് ഈ കർണനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലയോ ക്ഷത്രിയ സ്ത്രീ എന്ന് കുന്തിയെ അഭിസംബോധന ചെയ്യുമ്പം ബോധപൂർവം തന്നെ കർണൻ കുന്തിയുമായിട്ട് അകലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിൽ നിന്നും അകലെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു അകൽച്ച, ആ ഒരു സംബോധനയിൽ തന്നെ, അമ്മയോടുള്ള ആ ഒരു സംബോധനയിൽ തന്നെ നമുക്ക് ആ അകൽച്ച കാണാൻ സാധിക്കും. ഭീഷ്മർക്ക് പാണ്ഡവപക്ഷത്തോട് ദയയും വാത്സല്യവും ഉണ്ട്. ദ്രോണർക്ക് പ്രിയപ്പെട്ട ശിഷ്യരാണ് പാണ്ഡവർ. അതിനാൽ പാണ്ഡവരെ ഉന്മൂലനം ചെയ്യാൻ അവർ രണ്ടുപേരും ദുര്യോധനനോടൊപ്പം നിൽക്കുകയില്ല. ഇതാണ് കുന്തിയുടെ തോന്നൽ. കുന്തി അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ഭീഷണി കർണനിൽ നിന്നാണ് എന്ന് കുന്തി മനസ്സിലാക്കുന്നുണ്ട്. കൃഷ്ണനെ പോലെ തന്നെ കുന്തിയും അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കർണനെ ചെന്ന് കാണാനും മക്കളുടെ ജീവനു വേണ്ടി അപേക്ഷിക്കാനും ഒക്കെ കുന്തി ഈ കഥാസന്ദർഭത്തിൽ തയ്യാറാവുന്നത്. ഇത്ര സങ്കീർണമായ ഒരു കഥാസന്ദർഭം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതിനെ
ഭാരതത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയോ ചരിത്ര പാരമ്പര്യത്തിന്റെയോ കണക്കിലല്ല യഥാർത്ഥത്തിൽ സാഹിത്യ പാരമ്പര്യത്തിന്റെ മികവായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ. കാരണം ഇത്തരമൊരു ഒരു വളരെ നാടകീയമായിട്ടുള്ള ഇത്തരമൊരു സന്ദർഭത്തെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു കഥയില്ലെങ്കിലും അത്തരം ഒരു ഒരു സന്ദർഭത്തെ സ്വപ്നം കാണാൻ സാധിച്ചു, സങ്കല്പിക്കാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ യുദ്ധ സന്നാഹങ്ങളാണ്. ഏകദേശം യുദ്ധം ഉണ്ടാവുമെന്ന് ഉറപ്പായും. കുരുക്ഷേത്രത്തിലെ യുദ്ധം ഉണ്ടാവാതിരിക്കാൻ യാതൊരു വഴിയും ഇല്ല, യുദ്ധം ഒഴിവാക്കാൻ യാതൊരു വഴിയും ഇല്ല എന്ന് ഉറപ്പായ സമയത്ത് യുദ്ധത്തിന്റെ സന്നാഹങ്ങൾ, അതിന്റെ പടയോട്ടങ്ങളൊക്കെയാണ്. കൃഷ്ണൻ നേരെ ഉപപ്ലവത്തിൽ വന്ന് പാണ്ഡവരുടെ അടുത്ത് വന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പാണ്ഡവരോട് വിശദീകരിക്കുന്നു. അവരൊക്കെ ആകാംക്ഷയോടുകൂടി ചുറ്റും കൂടുന്നുണ്ട്, കൃഷ്ണന്റെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി ചുറ്റും കൂടി നിൽക്കുന്നത്. ഹസ്തിനപുരത്തിൽ വെച്ച് എന്തൊക്കെ സംഭവിച്ചു, ഓരോരുത്തരും എന്തൊക്കെ പറഞ്ഞു, അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ചിത്രം പിന്നീട് കൃഷ്ണൻ പാണ്ഡവർക്ക് വീണ്ടും കൊടുക്കുന്നുണ്ട്. നമ്മളതൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അന്നത്തെ ഒരു കഥ പറയുന്നതിൻ്റെ ഒരു ആഖ്യാനത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പ്രൈമറി തലമുണ്ടല്ലോ, ഒരു കഥ പറയുന്ന ഒരു ആദ്യത്തെ രീതി എന്നുള്ള തരത്തിൽ വായനക്കാരൻ കേട്ട കാര്യമാണെങ്കിൽ പോലും പിന്നെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വേറൊരു കഥാപാത്രത്തോട് പറയുമ്പോൾ വേറൊരു സന്ദർഭത്തിൽ വിശദീകരിക്കുമ്പോൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ കുരുക്ഷേത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കൃഷ്ണൻ പാണ്ഡവരോട് പറയുമ്പോൾ നമുക്ക് വീണ്ടും അത് കേൾക്കേണ്ടി വരുന്നുണ്ട്. ആ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിൽ ചില വ്യത്യാസങ്ങൾ, നേരത്തെ പറഞ്ഞു വന്ന കഥയുടെ ഘടനയിൽ നിന്ന് ചില വ്യതിചലനങ്ങൾ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പിന്നെ കൃഷ്ണൻ വിശദീകരിച്ചു. സഖ്യം സാധ്യമാകുന്നതിന് വേണ്ടി താൻ പരമാവധി ശ്രമിച്ചു, എന്നാൽ ദുര്യോധനൻ അതിന് വഴങ്ങിയില്ല. ഭീഷ്മരും ദ്രോണരും കൃപരും ധൃതരാഷ്ട്രം ഗാന്ധാരിയും അടക്കം എല്ലാവരും നിർബന്ധിച്ചിട്ടും പാതി രാജ്യം പാണ്ഡവർക്ക് വിട്ടുതരാൻ ദുര്യോധനൻ തയ്യാറായില്ല. ഈ വിവരമൊക്കെ അദ്ദേഹം പാണ്ഡവർ അറിയിച്ചു. മാത്രമല്ല 5 ഗ്രാമം, നിങ്ങൾ ചോദിച്ചമാരെ 5 ഗ്രാമം മാത്രമല്ല, 1 ഗ്രാമം മാത്രമല്ല, സൂചി കുത്താനുള്ള ഇടം പോലും ദുര്യോധനൻ പാണ്ഡവർക്ക് നൽകില്ല എന്ന് തീർത്തു പറയുകയും ചെയ്തു. ഭീഷ്മർ തന്റെ കുട്ടിക്കാലം മുതൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും ദുര്യോധനനോട് പറഞ്ഞിട്ട് ദുര്യോധനനെ ആ രാജ്യത്തിന്റെ ചരിത്രം എന്താണ് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹസ്തിനപുരത്തിന്റെ ആ സഭയിൽ വെച്ചിട്ട്. തനിക്ക് അവകാശപ്പെട്ടതാണ് ഈ രാജ്യമെന്ന് പറയാതെ പറയുകയാണ് ഭീഷ്മർ. എന്താണ് ആ രാജ്യത്ത് സംഭവിച്ചെന്നുള്ള കാര്യം വീണ്ടും സൂചിപ്പിച്ചുകൊണ്ട്, ഏകപുത്രം അപുത്രം എന്നാണ് മനീഷികൾ സാധാരണ പറയാറുള്ളത്. താൻ തൻ്റെ പിതാവിൻ്റെ ഏകപുത്രനായിരുന്നു, ശന്തനു എന്ന് പറയുന്ന രാജാവിൻ്റെ ഏകപുത്രനായിരുന്നു താൻ. അപ്പം ഏകപുത്രം അപുത്രം എന്ന് പറയാറുണ്ട് മനീഷികൾ. അതുകൊണ്ട് കുലത്തിൻ്റെ ഐശ്വര്യത്തിന് ഒരു പുത്രൻ കൂടി വേണമെന്ന ആഗ്രഹത്തോടെ പിതാവ് രണ്ടാമതും വിവാഹം കഴിച്ചു എന്നാണ് ഭീഷ്മർ വിശദീകരിക്കുന്നത്. ഇവിടെ സത്യവതിയെ കണ്ടതും സത്യവതിയെ കണ്ട് പിന്നെ ശന്തനു മോഹിച്ചതും സത്യവതിയെ വിവാഹം കഴിക്കാൻ വേണ്ടി സത്യവതിയുടെ പിതാവും സത്യവതിയും ചില നിബന്ധനകൾ വെച്ചതും ആ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മർക്ക് പ്രതിജ്ഞ എടുക്കേണ്ടി വന്ന കഥ മുഴുവനും ഒഴിവാക്കിയിട്ട് വേറെ ഒരു വിശദീകരണം പറയണം. ആ വിശദീകരണം ഒരു പുത്രൻ കൂടെ വേണം എന്നുള്ളതുകൊണ്ട് വേറെ ഒരു വിവാഹം കഴിച്ചു, അത്രയും പറഞ്ഞു നിർത്തണം. കാളി എന്നാണ് സത്യവതിയെ ഈ സന്ദർഭത്തിൽ പിന്നെ പറയുന്നത്, പരാമർശിക്കുന്നത്, പേര് പരാമർശിക്കുന്നത് ഭീഷ്മര്. നജോച്ഛേദം കുലം യാത് വിസ്തീതിയെ കഥം യശ തസ്യാഹം ഇപ്സിതം ബുദ്ധിയാ കാളിം മാതരം ആവഹ. അങ്ങനെയാണ് കാളി എന്ന് പറയുന്ന ആ മാതാവിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. പ്രതിജ്ഞാം കുഷ്കരം കൃത്വ പിതുർ അർത്ഥേ കുലസ്യജ. തൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നുണ്ട്, പിതാവിനും കുലത്തിനും വേണ്ടി കഠിനമായ പ്രതിജ്ഞ താൻ എടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ സത്യവതിയുടെ പങ്ക് എന്തായിരുന്നു, സത്യവതിയുടെ ശാഠ്യം എന്തായിരുന്നു, സത്യവതിയുടെ അച്ഛൻ്റെ ശാഠ്യം എന്തായിരുന്നു എന്നൊന്നും പറയുന്നില്ല. രാജാവാകില്ല എന്ന് പ്രതിജ്ഞയോടൊപ്പമുള്ള ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഊർദ്ധമായ രേതസ്സോട് കൂടിയൻ എന്നാണ് ഭീഷ്മർ പറയുന്നത്. ഊർദ്ധമായ രേതസ് എന്ന് പറഞ്ഞാൽ രേതസ്, ഊർദ്ധരേതസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ശേഷി ഇല്ലാത്തവൻ, സന്താനോൽപാദന ശേഷി ഇല്ലാത്തവൻ എന്നെല്ലാം അർത്ഥമുണ്ട് ഊർദ്ധരേതസ് എന്ന വാക്കിന്. അപ്പോൾ ബ്രഹ്മചര്യം എന്നത് താൻ ഒരു പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി, അച്ഛൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി താൻ സ്വീകരിച്ചതാണോ, അല്ലെങ്കിൽ ഊർദ്ധരേതസ്സായതുകൊണ്ട് ലൈംഗിക ശേഷി ഇല്ലാത്തതുകൊണ്ട് താൻ ബ്രഹ്മചര്യം സ്വാഭാവികമായിട്ടും സ്വീകരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഭീഷ്മർ ആ വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അരാജാ ചോ ഊർദ്ധരേതാസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ രാജാവായില്ല, ഊർദ്ധരേതസ് ആയതുകൊണ്ട് ഞാൻ രാജാവായില്ല എന്നേ പറയുന്നുള്ളൂ.
സത്യവതിയുടെ പുത്രന്മാരെ കുറിച്ച് പരാമർശിക്കുമ്പോഴും കാണാം ഇതുവരെ മഹാഭാരതത്തിന്റെ നേരത്തെ പറഞ്ഞ കഥയിൽ നിന്നും വ്യത്യാസം വരുന്നത്, ഡീവിയേഷൻസ് വരുന്നത്. ഗന്ധർവനുമായുള്ള യുദ്ധത്തിൽ വധിക്കപ്പെട്ട ചിത്രാംഗതനെ കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല, വിചിത്രവീരനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വിചിത്രവീര്യോ ധർമാത്മാ കനീയാൻമമ അത്രേ പറഞ്ഞു. എൻ്റെ സഹോദരനായിട്ടുള്ള വിചിത്രവീരൻ ധർമാത്മാവായിരുന്നു വിചിത്രവീരൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറൊരു പുത്രനെ പറ്റി പറയുന്നില്ല. മാത്രമല്ല വിചിത്രവീര്യന്റെ മരണത്തെക്കുറിച്ച് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത മറ്റൊരു വിശദീകരണമാണ് ഭീഷ്മർ ഈ പ്രകരണത്തിൽ പറയുന്നത്. ഹസ്തിനപുരത്തിൽ ദുര്യോധനനും കൃഷ്ണനും ഒക്കെയുള്ള മുഴുവൻ നിറഞ്ഞ സഭയിൽ വെച്ചിട്ട് പറയുന്നത്, തതോ രാമേണ സമരേ ദ്വന്ദ്വയുദ്ധം ഉപാഗമം സഹി രാമഭയാദേബിർ നഗരേർ വിപ്രവാസിത ദ്വാരേഷ്വ അതിപ്രസക്തശ്ച യക്ഷ്മാണം സമബദ്ധ്യത എന്നാണ് പറയുന്നത്. രാമൻ എന്നിവിടെ പറഞ്ഞത് പരശുരാമനാണ്. പരശുരാമനുമായിട്ട് ഭീഷ്മര് ദ്വന്ദ്വയുദ്ധം നടത്തിക്കൊണ്ടിരിക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കഥ, അംബയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പരശുരാമനും ഭീഷ്മരും തമ്മിലുള്ള യുദ്ധം, അങ്ങനെ അതിഘോരമായിട്ടുള്ള ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ രാമഭയാർ രാമനെ പേടിച്ചിട്ട് പരശുരാമനെ പേടിച്ചിട്ട് നഗരത്തിൽ നിന്നും ഓടി വിപ്രവാസം നാട് വിട്ടുപോയതാണ് ആര്? വിചിത്രവീര്യൻ. ജനങ്ങളെ ഉപേക്ഷിച്ച്, ഭരണം ഉപേക്ഷിച്ച്, രാജ്യത്തെ ഉപേക്ഷിച്ച് പേടിച്ചോടിയതായിരുന്നു വിചിത്രവീര്യൻ. അങ്ങനെ പേടിച്ചോടിയ വിചിത്രവീര്യൻ എന്ത് ചെയ്തു? ദാരേഷു അതിപ്രസക്തശ്ച യക്ഷ്മാണം സമബദ്ധ്യത. അവിടെ അങ്ങനെ പോയ സമയത്ത് ഭാര്യമാരുമായിട്ടുള്ള അമിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കാരണം അദ്ദേഹത്തിന് പിന്നെ ക്ഷയരോഗം ബാധിച്ചു എന്നാണ് ഇവിടെ പറയുന്ന പരാമർശം ഈ സംഭവത്തെ കുറിച്ചിട്ട്. അതേ ഭാര്യമാരുമായിട്ട് അക്കാലത്ത് അധികം പ്രണയത്തിലായതു കാരണം അമിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ക്ഷയരോഗം വന്ന് മരിക്കുകയും ചെയ്തു എന്നാണ് ഭീഷ്മർ കൗരവ സഭയിൽ വെച്ചിട്ട് പറയുന്നത്. അക്കാര്യമാണ് കൃഷ്ണൻ പിന്നീട് പാണ്ഡവരോട് വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് വ്യാസനിൽ നിന്ന് ധൃതരാഷ്ട്രവും പാണ്ഡവും ജനിക്കാനിടയായത് എന്നും എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രക്ക് രാജാവാകാൻ പറ്റാതിരുന്നത് എന്നും ഭീഷ്മർ വിശദീകരിക്കുന്നുണ്ട്. വളരെ ചുരുക്കിയിട്ട് പാണ്ഡു രാജാവായ സ്ഥിതിക്ക് തുടർന്നുള്ള രാജ്യാവകാശം പാണ്ഡുവിന്റെ പുത്രന്മാർക്കാണ് എന്നും അതാണ് ധർമ്മനീതി എന്നും അതിനാൽ പാതി രാജ്യം അവർക്ക് കൊടുത്ത് സഖ്യത്തിൽ കഴിയണമെന്നും ഭീഷ്മർ വീണ്ടും വീണ്ടും ദുര്യോധനനെ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശിക്കുന്ന സമയത്താണ് ഈ കഥകളൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത്. ഭീഷ്മർക്ക് ശേഷം ദ്രോണർ ദുര്യോധനനോട് സംസാരിച്ചതിന്റെ വിശദാംശങ്ങളും കൃഷ്ണൻ പറയുന്നുണ്ട്. രാജ്യത്തിൽ ഭരണകാര്യങ്ങളിലെ വകുപ്പ് വിഭജനം പോലെ ഒരു ഏർപ്പാടിനെ കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട് ദ്രോണർ. ഇപ്പൊ നമ്മൾ വിചാരിക്കും രാജാവ് ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജാവ് സർവാധികാരവും കൈകാര്യം ചെയ്ത് എല്ലാ വിഷയങ്ങളും രാജാവ് തന്നെ തീരുമാനിക്കുന്ന ഒരു തരത്തിലല്ല, ഒരു വകുപ്പ് വിഭജനം ഉണ്ടായിരുന്നു അക്കാലത്ത് തന്നെ എന്നതിലേക്കാണ് ദ്രോണരുടെ ഈ പരാമർശം വരുന്നത്. പാണ്ഡു രാജാവായെങ്കിലും രാജ്യത്തിന്റെ കിരീടാവകാശം ധൃതരാഷ്ട്രം തന്നെ ഏൽപ്പിച്ച് അദ്ദേഹം തന്റെ ഭാര്യമാർക്കൊപ്പം വനവാസത്തിന് പോയ കാര്യങ്ങളും പറയുന്നുണ്ട്. അന്ധനായ ധൃതരാഷ്ട്രം അപ്പം എന്തു ചെയ്തു? വിദുരർക്കും ഭീഷ്മർക്കുമായിട്ട് അധികാരങ്ങൾ വിഭജിച്ചു നൽകിയിരുന്നു എന്നും ദ്രോണർ സൂചിപ്പിക്കുന്നുണ്ട്. കോശസഞ്ജനേന ദാനേ വൃത്യാനാം ച അന്വേക്ഷണേ ഭരണേ ചൈവ സർവസ്യ വിദുര സത്യസങ്കര. ഓരോരുത്തരുടെയും വകുപ്പിനെ കുറിച്ചാണ് പറയുന്നത്, വകുപ്പ് വിഭജനത്തെക്കുറിച്ചാണ് പറയുന്നത്. കോശസഞ്ജനനേ ദാനേ വൃത്യാനാം ച അന്വേക്ഷണേ ഭരണേ ചൈവ സർവസ്യ വിദുര സത്യസങ്കര സന്ധിവിഗ്രഹ സംയുക്തോ രാജ്ഞ സംവാഹനക്രിയ അവൈക്ഷത മഹാതേജ ഭീഷ്മ പരപുരഞ്ജയ സിംഹാസനസ്ഥോ നൃപതിർ ധൃതരാഷ്ട്രോ മഹാബല അന്വാസ്യമാന സതതം വിദുരേണ മഹാത്മന കഥം തസ്യ കുലേ ജാത കുലഭേദം വ്യവസ്യസി. ഉദ്യോഗപർവത്തിലെ 149-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. സാമ്പത്തിക സമാഹരണം ദാനം രാജ്യത്തിന്റെ ഭൃത്യന്മാരുടെ അഥവാ ഈ സേവകന്മാരുടെ സർക്കാർ സേവകന്മാരുടെ ഒക്കെ ക്ഷേമവും രാജ്യത്തിന്റെ മൊത്തം ജനങ്ങളുടെ ക്ഷേമം ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വിദുരരുടെ ചുമതലയിലായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് വിദുരരായിരുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ധനകാര്യ മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രിയൊക്കെ അതിന്റെ ചുമതലകളൊക്കെ വഹിച്ചിരുന്നത് വിദുരർക്കായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. യുദ്ധവും സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ രാജാക്കന്മാർക്ക് നൽകിക്കൊണ്ടിരുന്ന ദാനം നൽകലും അത് നിർത്തലും, ചില രാജാക്കന്മാർക്ക് ദാനങ്ങളൊക്കെ നൽകലുണ്ടാവും,
അത് തുടർന്ന് നൽകലും നിർത്തലാക്കുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ ശത്രു രാജ്യങ്ങളെ കീഴടക്കുന്നതിൽ സമർത്ഥനായ ഭീഷ്മരായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിർണയിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ്, സൈനിക വകുപ്പ്, വിദേശകാര്യ വകുപ്പ് ഒക്കെ നോക്കിയിരുന്നു. അതിൻ്റെയൊക്കെ ചുമതല യുദ്ധ നിപുണൻ കൂടിയായിരുന്ന ഭീഷ്മർക്കായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ ധൃതരാഷ്ട്രർ സിംഹാസനത്തിൽ ഇരിക്കുകയും തന്റെ സഹോദരനും പിതാമഹനുമായിട്ട് അധികാരം പങ്കുവെച്ചു നൽകാൻ സന്നദ്ധത കാണിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ശൂദ്രസ്ത്രീയിൽ ജനിച്ച വിദുരർക്ക് പോലും രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സ്വയം നിർണയ അവകാശം നൽകിയിരുന്നു എന്നാണ് ദ്രോണർ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലയോ ദുര്യോധന താൻ സഹോദരന്മാരുമായി ശത്രുതയുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ദ്രോണർ. അത് ചോദിക്കുന്ന സമയത്താണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. താൻ ഇത് പറയുന്നത് അർത്ഥ സമ്പാദനത്തിന് വേണ്ടിയല്ല എന്നും ഭീഷ്മർ തനിക്ക് തരുന്ന ധനം കൊണ്ട് താൻ സംതൃപ്തനാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണല്ലോ ദ്രോണർ. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള വേതനം കിട്ടുന്നുണ്ട്. ആ വേതനം ഭീഷ്മരാണ് കൊടുക്കുന്നത്, അതിൽ താൻ സംതൃപ്തനാണ് എന്നും ദ്രോണർ പറയുന്നുണ്ട്. ഭീഷ്മർക്ക് രാജ്യകാര്യങ്ങളിൽ ഇടപെടാൻ ഒരു താല്പര്യവും ഇല്ലെങ്കിൽ ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യാൻ നിൽക്കാതെ കാട്ടിലേക്ക് പോകാമെന്നും താനും ആ സമയത്ത് ഭീഷ്മരെ അനുഗമിക്കാൻ ഒരുക്കമാണ് എന്നുമാണ് ദ്രോണർ നിർദ്ദേശിക്കുന്നത് ഭീഷ്മരോട്. കാരണം ചിത്രകാരനെ പോലെ താങ്കൾ വരച്ചു ചേർത്ത കുരുരാജ്യത്തെ, താങ്കൾ വരച്ചു ചേർത്താണ് ഈ കുരുരാജ്യത്തെ പല രാജ്യങ്ങൾ കീഴടക്കി താങ്കൾ ഡിസൈൻ ചെയ്ത, താങ്കൾ ആഗ്രഹിച്ച രീതിയിൽ വരച്ചു ചേർത്ത ഈ കുരുരാജ്യത്തെ ദുര്യോധനൻ നശിപ്പിക്കുമ്പോൾ അത് നോക്കി നിൽക്കരുത് എന്ന് ഭീഷ്മരോട് പറയുന്നുണ്ട് ദ്രോണർ. സ്വന്തം സൃഷ്ടിയെ നശിപ്പിച്ചു കളയുന്ന ദൈവത്തെ പോലെ ആവരുത് താങ്കൾ എന്നും ദ്രോണർ ഭീഷ്മരോട് പറയുന്നുണ്ട്. തന്റെ സൃഷ്ടികളെ താൻ പരിപോഷിപ്പിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നശിപ്പിച്ച് ഉടച്ച് കളയുന്നത് ഒരു ദൈവത്തിന്റെ പണിയാണെന്നാണല്ലോ സാധാരണ നമ്മൾ വിശ്വസിക്കാം. അപ്പൊ അതുപോലെ ആവരുത് എന്ന് ദ്രോണർ ഭീഷ്മരോട് പറയുന്നുണ്ട്. ഗാന്ധാരിയും കടുത്ത ഭാഷയിലാണ് ദുര്യോധനനോട് സംസാരിക്കുന്നത്. അതും കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. ധൃതരാഷ്ട്രം ജീവിച്ചിരിക്കെ എന്തിനാണ് സർവാധികാരം ദുര്യോധനൻ ഏറ്റെടുത്തത് എന്നും എന്തിനാണ് ദുര്യോധനനെ അധികാരം ഏൽപ്പിച്ചത് എന്നും ഗാന്ധാരി അദ്ദേഹത്തോട് ധൃതരാഷ്ട്രോട് ചോദിക്കുന്നുണ്ട്. ഭീഷ്മർക്ക് സർവാധിപത്യം വേണമെന്ന് ആഗ്രഹമില്ലാതിരുന്നത് കൊണ്ടാണ് ഈ രാജ്യം പാണ്ഡുവിനും അവന്റെ പുത്രന്മാർക്കും ലഭിച്ചത്. ധൃതരാഷ്ട്രവും വിദുരനും എല്ലായ്പ്പോഴും ഭീഷ്മരുടെ ഇംഗിതവും ഉപദേശവും പരിഗണിച്ചു മാത്രമേ രാജ്യകാര്യങ്ങളിൽ തീരുമാനം എടുത്തിട്ടുള്ളൂ. അതേപോലെ യുധിഷ്ഠിരനും ഭീഷ്മരുടെയും വിദുരരുടെയും ഉപദേശം അനുസരിച്ച് രാജ്യം ഭരിക്കട്ടെ എന്നും ഗാന്ധാരി നിർദ്ദേശിച്ചു നോക്കുന്നുണ്ട്. തുടർന്ന് ധൃതരാഷ്ട്ര ദുര്യോധനനോട് പറഞ്ഞ കാര്യങ്ങളാണ് കൃഷ്ണൻ വിശദീകരിക്കുന്നത്. അദ്ദേഹം കുരുവംശത്തിന്റെ മുഴുവൻ ചരിത്രവുമാണ് ചുരുക്കി ദുര്യോധനനോട് പറയുന്നത്. സോമപ്രജാപതിയിൽ നിന്നാണ് കുരുവംശം ആരംഭിക്കുന്നത് എന്നും സോമന് ശേഷം ആറാമത്തെ രാജാവായിരുന്നു നഹുഷപുത്രനായ യയാതി എന്നും യയാതിയുടെ പുത്രന്മാരായി അഞ്ചു രാജകുമാരന്മാരുണ്ടായിരുന്നു. മൂത്തവൻ ദേവയാനിയുടെ പുത്രനും മഹാതേജസ്വിയുമായ യദു ആയിരുന്നു. വൃഷഭർവാവിന്റെ മകൾ ശർമ്മിഷ്ഠയുടെ പുത്രൻ പുരു ഇളയ രാജകുമാരനായിരുന്നു. ശുക്രാചാര്യരുടെ മകളായിരുന്നു യദുവിന്റെ അമ്മ ദേവയാനി എന്ന് തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയൊക്കെ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ നേരത്തെ ആവർത്തിച്ച രീതിയിലല്ല ഇപ്പോഴാവർത്തിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. യാദവാനാം കുലകരോ ബലവാൻ വീര്യ സമ്മത അവമേനേ സുതുക്ഷത്രം ദർപ്പൂർണ സുമന്ദതി പൃഥിവ്യാം ചതുരന്തായാം യദു ഏവാ ഭവത് ബലി വശേ കൃത്വാസ നൃപതിയും അവസൻ നാഗസാഹ്വയിൽ. ഉദ്യോഗപർവത്തിന്റെ 147 അധ്യായത്തിൽ 7 ശ്ലോകം മുൾക്ക് പറയുന്നത് നേരത്തെ എന്തുകൊണ്ട് യദുവിനെ ഒഴിവാക്കി പുരുവിനെ രാജാവാക്കി യയാതി എന്നതിന് ഒരു ന്യായീകരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തന്റെ വാർദ്ധക്യം സ്വീകരിക്കാൻ പുരു തയ്യാറായി, യദു അതിന് തയ്യാറായില്ല, മറ്റു പുത്രന്മാരൊന്നും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അനുസരിച്ചതുകൊണ്ട് തന്റെ വാർദ്ധക്യം സ്വീകരിച്ച് യൗവനം പിതാവിന് കൊടുത്തതുകൊണ്ട് യദുവിന് രാജ്യം കൊടുത്തു. ഇതാണ് പുരുവിന് രാജ്യം കൊടുത്തു. ഇതാണ് നേരത്തെ നമ്മളോട് പറഞ്ഞ കഥ. പക്ഷെ ഇപ്പൊ ആ കഥയല്ല പറയുന്നത്. എന്താണ് പറയുന്നത്? യാദവാനാം കുലകരോ ബലവാൻ വീര്യസമ്മത അവമേനേ സുതു ക്ഷത്രം ദർപ്പൂർണം സുമന്ദതി. യാദവന്മാരുടെ പൂർവികനും ബലവാനും വീര്യവാനും ദർപ്പവും ബുദ്ധിമാന്ദ്യവുമുള്ളവനുമായ യദു ക്ഷത്രിയരെ അവമതിക്കുകയും അവരെ പലതരത്തിൽ ദ്രോഹിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം വീര്യവാനായിരുന്നു, ബലവാനായിരുന്നു, ദർപ്പമുള്ളവനായിരുന്നു, ബുദ്ധിമാന്ദ്യമുള്ളവനായിരുന്നു, ധിക്കാരിയായിരുന്നു എന്നർത്ഥം. മാത്രമല്ല യദു പിതാവിന്റെ ആജ്ഞ അനുസരിക്കാത്തവനും ആയിരുന്നു.
യുദ്ധനിപുണനായിരുന്ന യദു സ്വന്തം പിതാവിനെയും സഹോദരന്മാരെയും അപമാനിച്ചു. നാലു ഭാഗത്തും കടലാൽ ചുറ്റപ്പെട്ട ഈ ഭൂപ്രദേശത്ത് യദു സർവശക്തനായി വിരാജിച്ചു. സർവരെയും അധീനത്തിലാക്കിയ യദുവാണ് ഹസ്തിനപുരം നിർമ്മിച്ചത് എന്നും ധൃതരാഷ്ട്ര പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പറയുന്നത് യദുവിന് രാജ്യം തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യ ഭാഗത്ത് കഥയിൽ പറയുന്നത്. പിന്നീട് പറയുമ്പോൾ എന്താവുന്നു, യദുവിന് രാജ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു, യദു ധിക്കാരിയായിരുന്നു, യദു വലിയ ബലവാനായിരുന്നു, ക്ഷത്രിയരെ അപമാനിച്ചു, പിതാവിനെ അപമാനിച്ചു, അതുകൊണ്ട് പിതാവ് ശപിച്ച് രാജ്യം തിരിച്ചെടുത്തതാണ്, അങ്ങനെയാണ് ഇളയപുത്രൻ രാജ്യം കിട്ടിയത് എന്നാണ് പിന്നീട് വരുന്ന വിശദീകരണം. തം പിതാ പരമക്രുദ്ധോ യയാതിർ നഹുഷാത്മജ ശശാപപുത്രം ഗാന്ധാരേ രാജ്യാച വ്യപരോപയത് യജ ഐനം അന്വവർത്തന്തേ ഭ്രാതരോ ബലതർപ്പിതം ശശാപതാൻ അഭിക്രുദ്ധോ യയാതിസ്തനയാനഥ യവീയാംസം തദപ്പൂരും പുത്രം സർവശവർത്തിനം രാജ്യേ നിവേശയാം ആസവിധേയം നൃപസത്തമ. അപ്പൊ ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ പിതാവായ യയാദി പുത്രനെ ശപിക്കുകയും രാജ്യഭ്രഷ്ടനാക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ധൃതരാഷ്ട്രർ പറയുന്നത്. ക്രുദ്ധനായ യയാദി യദുവിനനുസരിച്ച് ബാക്കി സഹോദരന്മാരെയും രാജ്യഭ്രഷ്ടരാക്കിയെന്നും പറഞ്ഞിരിക്കുന്നു. സ്വന്തം വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറാവാത്തതിന്റെ പേരിലാണ് മൂത്ത പുത്രന് രാജ്യം കൊടുക്കാതിരുന്നത് എന്ന നേരത്തെ പറഞ്ഞ ന്യായീകരണങ്ങൾ ഇവിടെ ഇല്ല എന്നർത്ഥം. സ്വന്തം വാർദ്ധക്യം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത മൂത്തപുത്രന്മാരെ യയാദി ശപിച്ചു എന്ന നേരത്തെ പറയുന്ന വ്യാഖ്യാനമുണ്ടല്ലോ, വിശദീകരണം ഉണ്ടല്ലോ, ആ വിശദീകരണം ഇവിടെ നഷ്ടപ്പെടുന്നു. പുതിയൊരു ഒരു വിശദീകരണം, കുറച്ചുകൂടെ യുക്തിപൂർണമായിട്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, കുറച്ചുകൂടെ ആ കാലത്തെ രാജാക്കന്മാരുടെ അധികാര വടംവലിയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ പ്രായോഗികമായിട്ട് ശരിയാവാൻ സാധ്യതയുള്ള ഒരു വിശദീകരണമാണ് ധൃതരാഷ്ട്രയുടെ പറയുന്നത്. അച്ഛനനുസരിക്കാത്ത ധിക്കാരിയായിട്ട മകന് രാജ്യം കൊടുത്തില്ല, അവൻ്റെ കൂടെ നിൽക്കുന്നവർക്കും രാജ്യം കൊടുത്തില്ല, രാജ്യം തിരിച്ചെടുത്തു, ഇളയപുത്രനെ ഏൽപ്പിച്ചു, തനുസരണശീലനക്കുള്ള ഇളയപുത്രനെ ഏൽപ്പിച്ചു എന്നത് കിരീടാവ്. അപ്പൊ അങ്ങനെ കൂടുതൽ യുക്തിസഹമായിട്ടുള്ള ഒരു ഭാഷ്യം ലഭിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. തന്നോട് എല്ലായ്പ്പോഴും വിധേയത്വം കാട്ടുന്ന ഇളയപുത്രൻ ഗുരുവിനെയാണ് യയാദി രാജാവാക്കിയത് എന്നാണ് ധൃതരാഷ്ട്രയുടെ ഭാഷ്യം. ചിലപ്പോ മൂത്ത പുത്രന്മാർക്ക് രാജ്യാവകാശം നഷ്ടപ്പെടുകയും കൂട്ടത്തിൽ ഇളയ പുത്രന്മാർക്ക് കിരീടം ലഭിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് ധൃതരാഷ്ട്രയുടെ സമർത്ഥിക്കുന്നത്. ശന്തനുവിന്റെ പിതാവായ പ്രദീപന് ദേവാബി എന്നും ബാഹ്ലീകൻ എന്നും പിന്നെ ശന്തനു, അങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയ പുത്രനായിരുന്നു ശന്തനു. ദേവാബിയും ബാഹ്ലീകനും പിതൃഭക്തരായിരുന്നു, രാജ്യഭക്തരും ആയിരുന്നു. പക്ഷേ ദേവാബിയുടെയും ബാഹ്ലീകന്റെയും കിരീടധാരണം ബ്രാഹ്മണർ തടയുകയായിരുന്നു എന്നാണ് ധൃതരാഷ്ട്രർ പറയുന്നത്. കാരണം ദേവാബിക്ക് ചർമ്മരോഗമുണ്ടായിരുന്നു അത്രേ. അപ്പൊ ചർമ്മരോഗമുള്ള ആള് രാജാവാവുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ബ്രാഹ്മണർ തടയുകയായിരുന്നു. ബാഹ്ലീകന് അതേപോലെ തന്നെ ഒരു കാലില്ലായിരുന്നു. അപ്പൊ അംഗവൈകല്യമുള്ളവർ രാജാവാകുന്നത് ശരിയല്ല എന്നതിനാലാണ് ബാഹ്ലീകന്റെയും ദേവാബിയുടെയും കിരീടധാരണം ബ്രാഹ്മണർ തടഞ്ഞത്. അങ്ങനെ അവ മൂത്തപുത്രന്മാരുടെ കിരീടാവകാശ ധാരണ നടക്കാതെ പോയപ്പോഴാണ് ഇളയ പുത്രനായിരിക്കുന്ന ശന്തനുവിന് രാജ്യാവകാശം കിട്ടുന്നത്. അപ്പൊ അംഗവൈകല്യമുള്ളവർ രാജാവാകുന്നത് ശരിയല്ല എന്നതിനാലാണ് അവർക്ക് രാജാവാൻ പറ്റാതെ പോയത്. പിന്നീട് ശന്തനു അങ്ങനെയാണ് രാജാവായിരുന്നത്. അതുപോലെ തന്നെയാണ് അന്ധനായ തനിക്കും രാജാവാകാൻ അവകാശമില്ല എന്നും താൻ രാജാവാകാത്തത് കൊണ്ട് തന്റെ പുത്രനായിട്ടുള്ള ദുര്യോധനനോ ദുര്യോധന്റെ സഹോദരന്മാർക്കോ രാജ്യത്തിന് അവകാശമില്ല എന്നുമാണ് ധൃതരാഷ്ട്രർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ വാക്കുകൾക്കൊന്നും ദുര്യോധനന്റെ മനസ്സു മാറ്റാൻ സാധിച്ചില്ല എന്നും 11 അക്ഷൗഹിണി പടയുമായിട്ട് അവർ യുദ്ധസജ്ജരായിരിക്കുന്നു എന്നും അതിനാൽ യുധിഷ്ഠിരനും യുദ്ധമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നും കൃഷ്ണൻ യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത തരത്തിൽ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. കൃഷ്ണന്റെ വാക്കുകൾ കേട്ടപ്പോൾ യുദ്ധമല്ലാതെ മറ്റു വഴികളൊന്നും മുന്നിലില്ല എന്ന് പാണ്ഡവർക്കും ബോധ്യമായി. യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട സൈന്യത്തെക്കുറിച്ചും ഓരോ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ വരേണ്ട ആളുകളെക്കുറിച്ചുമൊക്കെയായി പിന്നീട് ചർച്ച. പാണ്ഡവപക്ഷത്തുള്ള 7 അക്ഷൗഹിണി പടയുടെ സൈന്യാധിപന്മാർ ആരൊക്കെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ദ്രുപദശ്ച വിരാടശ്ച ദൃഷ്ടദ്യുമ്ന ശിഖണ്ഡിനവു സാത്യകിശ്ചയിദാനശ്ച ഭീമസേനശ്ച വീര്യവാൻ. ദ്രുപദൻ, വിരാട മത്സ്യരാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന വിരാടൻ, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി,
സാത്യകി, ചെകിദാനൻ, ഭീമസേനൻ എന്നിവരെ നിശ്ചയിച്ചു. സർവ്വസൈന്യാധിപന്മാരായിട്ട് സർവ്വസൈന്യാധിപൻ ആരായിരിക്കണം എന്നതിനെ കുറിച്ച് വീണ്ടും ചർച്ച നടത്തു. ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. മത്സ്യരാജ്യത്തെ രാജാവായ വിരാടനാണ് സർവ്വസൈന്യാധിപൻ ആകേണ്ടത് എന്ന് സഹദേവൻ അഭിപ്രായപ്പെട്ടു. അതല്ല, പാഞ്ചാല രാജാവും ദ്രോണരുടെ സഹപാഠിയും ദ്രോണരുടെ ഗുരുവിന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചവനൊക്കെ ആയിരിക്കുന്ന ദ്രുപദനായിരിക്കണം സർവ്വസൈന്യാധിപൻ എന്ന് വേറെ ഒരാള് അഭിപ്രായപ്പെട്ടു. ഭീഷ്മരെ വധിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തിട്ടുള്ള ശിഖണ്ഡി ആയിരിക്കണം സർവ്വസൈന്യാധിപൻ ആകുന്നത് എന്ന് ഭീമൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ സർവ്വസൈന്യാധിപനാകാൻ ഏറ്റവും യോഗ്യൻ ദൃഷ്ടദ്യുമ്നൻ ആയിരുന്നു. ദൃഷ്ടദ്യുമ്നന്റെ പേര് കൃഷ്ണൻ പറഞ്ഞതോടെ മറ്റു രാജാക്കന്മാരിൽ നിന്നും സൈന്യത്തിൽ നിന്നൊക്കെ വലിയ ആരവം, സന്തോഷ സൂചകമായിട്ടുള്ള ആരവം ഉയരുകയും ദൃഷ്ടദ്യുമ്നൻ അങ്ങനെ പാണ്ഡവപക്ഷത്തിന്റെ സർവ്വസൈന്യാധിപനായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ഗംഗയിലെ തിരമാലകളെപ്പോലെ പാണ്ഡവ സൈന്യം കുരുക്ഷേത്രത്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്നതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സൈന്യത്തിന് വേണ്ട സഹായങ്ങൾ നൽകാനും ഭക്ഷണം പാകം ചെയ്യാനും പരിക്കുപറ്റിയവരെ ചികിത്സിക്കാനും അവർക്ക് പാർപ്പിടമൊരുക്കാനും ഒക്കെയായിട്ട് നിരവധി സഹായികൾ പല സംഘങ്ങളായിട്ട് സാമഗ്രികളൊക്കെ ആയിട്ട് കൂടെ യാത്ര തിരിക്കുന്നുണ്ട്. ഇത്തരം സംവിധാനങ്ങളുടെ ചുമതലയൊക്കെ യുധിഷ്ഠിരനാണ്. ഈ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള വർണ്ണനകളുണ്ട് മഹാഭാരതത്തിന്റെ ഈ ഭാഗത്ത്. ശകട ആവണവേശാശ്ച യാനയുഗ്യം ച സർവശ കോശയന്ത്രായുധം ചൈവയേ ച വൈദ്യാസ് ചികിത്സക ഫൽഗുയച്ച ബലം കിം ചിത്തദൈവ കൃഷ ദുർബലം തത് സംഗൃഹ്യയോ രാജായ ചാപി പരിചാരിക. സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോവാൻ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളുണ്ട്. മനുഷ്യർക്ക് ഭക്ഷണ സാധനങ്ങളും മൃഗങ്ങൾക്കുള്ള തീറ്റയും കൂടാരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഭാരം ചുമക്കാനുള്ള മൃഗങ്ങൾ, പണപ്പെട്ടി, യന്ത്രങ്ങൾ, ആയുധങ്ങൾ, അതേപോലെ തന്നെ ശസ്ത്രക്രിയാ വിദഗ്ധരും ചികിത്സകന്മാരും കൂടെയുണ്ട്. രോഗികളും ബലമില്ലാത്തവരും മെലിഞ്ഞവരുമായിട്ടുള്ള പടയാളികൾ, അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സേവകന്മാരുണ്ട്. പടയാളികളെ പലതരത്തിൽ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ടുള്ള വലിയൊരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ദ്രൗപദി അടക്കമുള്ള സ്ത്രീകളെല്ലാവരും ഉപപ്ലവത്തിൽ തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത്. അവർ യുദ്ധഭൂമിയിലേക്ക് പോകുന്നില്ല. അവർക്ക് കാവലിനായിട്ട് കുറച്ച് പടയാളികളെ ഒരു കൂട്ടം അവിടെ ഉപപ്ലവത്തിൽ നിൽക്കുന്നുണ്ട്. എത്ര ആളുകളാണ്, എത്ര പടയാനുണ്ടായിരുന്നതിനെ പറ്റിയൊരു ചിത്രം, പാണ്ഡവരുടെ സൈന്യത്തിനെ കുറിച്ചുള്ള ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. ഉദ്യോഗപൂർവത്തിൽ 149-ാമത്തെ അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകത്തിൽ രഥ ആയുധാനി ചത്വാരി ഹയാ പഞ്ചഗുണാസ്തത പത്തി സൈന്യം ദശഗുണം സാധിനാം അയുധാനി ഷഡ്. ഇങ്ങനെ വലിയ ഒരു എണ്ണത്തെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ എണ്ണത്തെക്കുറിച്ചുള്ള വലിയൊരു കണക്ക് കൊടുക്കുന്നുണ്ട്. 40,000 രഥങ്ങളാണ് ഉള്ളത്. അതിൻ്റെ 5 ഇരട്ടി കുതിരപ്പടയാളികൾ. കുതിരപ്പടയാളികളുടെ എണ്ണത്തിൻ്റെ 10 ഇരട്ടിയിലേറെ കാലാൾപ്പട. 60,000 ആനകൾ. ഇങ്ങനെയാണ് പാണ്ഡവപക്ഷത്തു നിന്ന് മാത്രം കുരുക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. ഈ 7 അക്ഷൗഹിണി പടയുള്ള ആളാണ് പാണ്ഡവ സൈന്യം എന്നും പറയുന്നുണ്ട്. പരികൃത്യ ശ്മശാനാനി ദേവതായതനാനിച ആശ്രമാംശ മഹർഷീണാം തീർത്ഥാന്യ അയതനാനി. പല സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് യുദ്ധത്തിന്. ശ്മശാനം, ദേവഭൂമി, ആശ്രമം എന്നിവയൊക്കെ ഒഴിവാക്കിയാണ് സൈന്യം താവളം ഉറപ്പിക്കുന്നത്. യുദ്ധത്തിനുള്ള ഭൂമി കണ്ടെത്തുന്ന, യുദ്ധം ചെയ്യാനുള്ള സ്ഥലമൊക്കെ നിശ്ചയിക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ്. ഹിരണ്യതി എന്ന നദി ഒഴുകുന്ന കുരുക്ഷേത്രത്തിന്റെ തീരത്തായിരുന്നു പാണ്ഡവർ താവളം ഉറപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. തത്രാസൻ ശില്പിന പ്രാജ്ഞാ ശതശോ ദത്തവേദന സർവ ഔപകരണയുക്ത വൈദ്യാശ്ച സുവിശാരദ മഹായന്ത്രാണി നാരാജാസ് തോമരഷ്ടി പരശ്വത ധനൂംഷി കവചാദീനി ഹൃദ്യ അഭൂവന്ദ്രണാന്തത. സമർത്ഥരായ ശില്പികൾ, വിശാരദന്മാരായിട്ടുള്ള ജോലിക്കാര്, ഉപകരണ സജ്ജനമായിട്ടുള്ള വൈദ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വേതനം കൊടുത്തിരുന്നു എന്നും വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. അവർ വെറുതെ രാജാവിനോടുള്ള സ്നേഹം കൊണ്ടുപോകുക മാത്രമല്ല, തൊഴിലെടുക്കുന്നതിന് അവർക്ക് വേതനമുണ്ട്. നിശ്ചയം, കൃത്യമായിട്ടുള്ള ശമ്പളം വാങ്ങിച്ചിട്ട് പോകുന്നവരാണ് അവർ. മഹായന്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നീളമുള്ള ദണ്ട്, കുന്തം, അതുപോലെ തന്നെ മഴു, ധനുസ്, കവചങ്ങൾ തുടങ്ങിയ ആയുധങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഈ പോകുന്ന സമയത്തൊക്കെ. യുദ്ധത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും യുധിഷ്ഠിരന്റെ പേടിയും യുധിഷ്ഠിരന്റെ സങ്കടവും മാറുന്നില്ല. അവധ്യാനാം വധം പശ്യൻ ധർമ്മരാജോ യുധിഷ്ഠിര നിഷ്ഠനൻ ഭീമസേനം ച വിജയം ച ഇദമബ്രവീ യഥർത്ഥം വനവാസശ്ച പ്രാപ്തം ദുഃഖം ചയന്മയ സോ അയം അസ്മാൻ ഉപൈത്യേവ പരോ അനർത്ഥ പ്രയത്നത.
അവധ്യന്മാർ വധിക്കപ്പെടുമല്ലോ എന്നോർത്താണ് അവസാന നിമിഷത്തിലും യുധിഷ്ഠിരൻ സംശയാലുവാകുന്നുണ്ട്. ഒരു കുറ്റം ചെയ്യാത്തവർ വധിക്കപ്പെടേണ്ടതല്ലാത്ത ഒരുപാട് ആൾക്കാർ വധിക്കപ്പെടാൻ ഈ യുദ്ധം കാരണമാവും. ഇത്തരം ഒരു ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു താൻ വനവാസത്തിന്റെ കഷ്ടതകൾ മുഴുവൻ ഏറ്റെടുത്തത് സന്നദ്ധനായത്. പക്ഷെ അതുകൊണ്ടും ഫലമുണ്ടായില്ല. ഗുരുനാഥന്മാരെയും വൃദ്ധരായ ബന്ധുക്കളെയും വധിച്ചു നേടുന്ന വിജയത്തിന് എന്തർത്ഥമാണ് ഉള്ളത് എന്നോർത്ത് യുധിഷ്ഠിരൻ സന്ദേഹിയാകുമ്പോൾ അർജുനനാണ് അദ്ദേഹത്തെ ആ സമയത്ത് ആശ്വസിപ്പിക്കുന്നത്. വിദുരരും കുന്തിയും ഈ യുദ്ധത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അവർ കൃഷ്ണനോട് പറഞ്ഞയച്ച കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് അർജുനൻ യുധിഷ്ഠിരനെ വീണ്ടും യുദ്ധസന്നദ്ധ സജ്ജനാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കഥയിലേക്ക് തിരിച്ച് സഞ്ചരിച്ചാൽ, പുരാവൃത്തങ്ങളിൽ പറയുന്ന കഥയിലെ വസ്തുതകൾക്കല്ല അവ ലക്ഷ്യം വയ്ക്കുന്ന ആശയത്തിനാണ് പലപ്പോഴും പ്രാധാന്യം ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം സ്ഥാപിക്കാനായിരിക്കും കഥയെ ഉദാഹരിക്കുന്നത്. ഒരിക്കൽ ഉദാഹരിച്ച അതേ കഥ മറ്റൊരു സ്ഥലത്ത് ഉദാഹരിക്കുമ്പോൾ വേറെ ഒരു തരത്തിലാവും കഥ പറയുന്നത് എന്നർത്ഥം. അപ്പൊ കഥയുടെ ഘടനയ്ക്കല്ല, ഇന്നത് സംഭവിച്ചു അതിന്റെ ശേഷം ഇന്നത് സംഭവിച്ചു എന്നുള്ള ഘടനയ്ക്കല്ല പ്രാധാന്യം. എന്ത് ആശയം പ്രചരിപ്പിക്കാനാണ്, എന്ത് സന്ദേശത്തിനാണ്, എന്ത് ധർമ്മോപദേശം നൽകാനാണോ കഥ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കഥയുടെ ശരീരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരുന്നർത്ഥം. യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യം വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, ഒരാശയം സന്നിവേശിപ്പിക്കാൻ വേണ്ടി ഒരു ഉപദേശം നൽകാൻ വേണ്ടി കഥയെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ വിശദീകരണങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം. അതിൻ്റെ കാരണം ഒരു സംഭവിച്ച ഒരു കാര്യം ഓർത്തെടുത്ത് പറയുകയല്ല, അഥവാ സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഫലത്തിലാണ് കഥ ഊന്നുന്നത് എന്നർത്ഥം. അപ്പം ഈ അധ്യായത്തിൽ പറഞ്ഞ കഥയെ വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞ കഥ തന്നെ മറ്റൊരിക്കൽ ആവർത്തിക്കുമ്പോൾ വിശദാംശങ്ങളിൽ മാറ്റം വരുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഈ കഥാഭാഗത്ത് കാണാൻ കഴിയും. വിചിത്രവീരിൻ്റെ മരണ കാരണം അത്തരത്തിലൊന്നാണ്. ഇപ്പം ഭീഷ്മരും പരശുരാമനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പേടിച്ച് രാജ്യത്തെ ജനങ്ങളെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട ഭാര്യമാരുമായിട്ട് ഓടി രക്ഷപ്പെട്ട വിചിത്രവീരൻ അക്കാലത്ത് അമിതമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ രോഗിയായിട്ട് ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് പുതിയ വിശദീകരണം നമുക്ക് കിട്ടുന്നത്. നേരത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞു പോയൊരു കഥയാണ് വിചിത്രവീരൻ അമിത ജീവിതം കൊണ്ട് മരിച്ചു എന്നൊരു ഒറ്റ വാക്കിൽ പറഞ്ഞ കഥയെ ഒന്നുകൂടെ വിശദീകരിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ആ കഥ വീണ്ടും പറയുന്നത്. ഇപ്പോൾ ഭീഷ്മരും പരശുരാമനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ രാജ്യം വിട്ട് ഓടിയ കഥ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന അർത്ഥം. അങ്ങനെയാണ് ക്ഷയരോഗം ബാധിച്ചത് എന്ന് പുതിയ വ്യാഖ്യാനത്തിൽ വരുന്നു. ഭീഷ്മരുടെ ബ്രഹ്മചര്യം പോലും അദ്ദേഹം തൻ്റെ പിതാവിന് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗമായിരുന്നു എന്നതിൽ നിന്ന് അല്പം മാറിയിട്ട് വേണമെങ്കിൽ വേറെ ഒരു ന്യായീകരണത്തിലേക്ക് പോകാറുണ്ട്. ഊർധ്വരേതസ്സായിരുന്നു ഭീഷ്മർ എന്ന മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് കൂടി നയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഥാസന്ദർഭം. ഏതൊരു ബ്രഹ്മചാരിയെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാമെന്ന് തോന്നും, ഒരാള് ലൈംഗിക ബന്ധങ്ങളെല്ലാം പാടെ ഉപേക്ഷിച്ച് നിത്യ ബ്രഹ്മചാരിയായിട്ട് കഴിയാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അയാള് വളരെ കടുത്തൊരു തീരുമാനം എടുത്തത് ആയിക്കൊള്ളണം എന്നില്ല. അയാൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ലൈംഗികത എന്ന് പറയുന്ന ഒരാവശ്യമായിട്ട് തോന്നാതിരുന്നതുകൊണ്ടും അങ്ങനെ ആവാൻ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ആത്മബലമോ അപ്പോൾ ഒരാൾ ജീവിതാവസാനം വരെ അതിൽ വിജയിക്കുകയും ചെയ്തു എന്ന് വരുമ്പോൾ അയാളുടെ മനോധൈര്യമോ ആത്മബലമോ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്തോ കൊണ്ട് മാത്രം സംഭവിച്ചതായിക്കൊള്ളണമെന്നില്ല. അയാൾക്ക് ലൈംഗികമായിട്ടുള്ള വികാരങ്ങളും തൃഷ്ണകളും മറ്റു പലരെയും അപേക്ഷിച്ച് കുറവായതുകൊണ്ടും ആവാം അങ്ങനെ സംഭവിക്കുന്നത്. ചിലർക്ക് എളുപ്പമായ ബ്രഹ്മചര്യം മറ്റു ചിലർക്ക് കടുപ്പമായി മാറുന്നതും പലരും പാതി വഴിയിൽ വെച്ചിട്ട് ബ്രഹ്മചര്യം ഉപേക്ഷിച്ച് ലൈംഗിക ജീവിതവും കുടുംബജീവിതവും ഒക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള നിരവധി കഥകൾ നമുക്ക് നേരത്തെ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ ഇപ്പോഴും ഈ കാലത്ത് പോലും നമുക്ക് വായിക്കാൻ പറ്റുന്നതായിട്ടുണ്ട്. അപ്പോൾ ഊർധ്വരേതസ് എന്ന് പറയുന്ന ഒരു വിശദീകരണം ഒരു ഭീഷ്മരുടെ ബ്രഹ്മചര്യത്തിന് വേറെ ഒരു ന്യായീകരണം കൂടി വേറെ ഒരു വ്യാഖ്യാനത്തിനുള്ള സാധ്യത കൂടെ നൽകുന്നുണ്ട്. യയാദിയുടെ മൂത്ത പുത്രനായ യദുവിന് കിരീടാവകാശം ലഭിക്കാതിരിക്കുകയും ഇളയ പുത്രനായ പുരുവിനെ രാജാവാക്കി മറ്റു നാല് പുത്രന്മാരെയും യയാദി ശപിക്കുകയും ചെയ്തതിനും ആദ്യ ഭാഗത്ത് ഈ മഹാഭാരതത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ വിശദീകരണമല്ല ഇവിടെ. ഹസ്തിനപുരത്തിൽ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും നടുവിൽ വെച്ച് ധൃതരാഷ്ട്രീ കഥ പറയുമ്പോൾ പിന്നീട് വരുന്നത്. യയാദിക്ക് ലഭിച്ച ശാപം, ജരാനരകൾ, അതൊഴിവാക്കാൻ വേണ്ടി പുത്രന്റെ ചെറുപ്പം, പകരം വാങ്ങൽ തുടങ്ങി ഒരുപക്ഷെ അത്ഭുതങ്ങളെന്ന് തോന്നാവുന്ന, അയഥാർത്ഥങ്ങളെന്ന് തോന്നാവുന്ന പല കഥാസന്ദർഭങ്ങളും ഇവിടെ മുറിച്ചു മാറ്റിയിരിക്കുന്നു.
കുറച്ചുകൂടെ വിശദ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്ന കുറച്ചുകൂടെ പ്രായോഗികമായിട്ടുള്ള ഒരു വിശദ ഒരു ന്യായീകരണം പറയുകയും ചെയ്യുന്നു. കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഏതു പിതാവിനനുസരിക്കാത്തവനും തൻ്റെ ഇടിയും ധിക്കാരിയും ആയിരുന്നു എന്നും അതിനാൽ യയാതി യദുവിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന സഹോദരന്മാരെയും കിരീട അവകാശത്തിൽ നിന്നും പുറത്താക്കിയെന്നും തന്നെ അനുസരിക്കുന്ന ഇളയപുത്രനായുള്ള പുരുവിന് രാജ്യം നൽകി അയാൾക്ക് രാജ്യത്തിൻ്റെ പിന്തുടർച്ച അവകാശം നൽകി എന്നുമുള്ള ഒരു പുതിയൊരു ന്യായീകരണം ഈ കഥയുടെ ഭാഗത്ത് വരികയും ചെയ്യുന്നു. ഒരാളുടെ യൗവനം മറ്റൊരാൾക്ക് കൊടുത്ത് വാർദ്ധക്യം പകരം വാങ്ങാൻ സാധിക്കുമോ എന്ന സഹജമായിട്ടുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം പോലും ഇവിടെ എത്തുമ്പോൾ അപ്രസക്തമാവുന്നു, കാരണം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ എത്തുമ്പം ധൃതരാഷ്ട്രർ പറയുന്നത്. മഹാഭാരത കഥയുണ്ടാകുന്ന കാലത്തുള്ള രാജ്യഭരണത്തിലെ വകുപ്പ് വിഭജനങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട് ദ്രോണരുടെ പരാമർശം. ഇപ്പം രാജാവ് ഭരിക്കുമ്പം രാജാവിലെ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കപ്പെടുകയും എല്ലാ കാര്യത്തിലും രാജാവ് അവസാനം തീരുമാനം എടുക്കുകയും ആയിരുന്നോ ചെയ്തിരുന്നത്? അതല്ലെങ്കിൽ രാജ്യത്തിലുള്ള മന്ത്രിമാരോ ബാക്കി ആളുകൾക്കോ ഒക്കെ ചില ചുമതലകൾ വിഭജിച്ച് നൽകിയിരുന്നോ എന്നതിനെക്കുറിച്ചൊക്കെ മഹാഭാരത കാലത്തെ ഭരണക്രമത്തിലേക്ക് ഒരു ചെറിയ സൂചന കൂടെ നൽകുന്നുണ്ട് ഈ വിദുരരുടെ പരാമർശം, ദ്രോണരുടെ പരാമർശം. ധനകാര്യം, തൊഴിൽ വകുപ്പ്, ആഭ്യന്തരം, വിദേശകാര്യം, ദാനധർമ്മങ്ങൾ തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട പല ചുമതലകളും പലർക്കുമായിട്ട് വിഭജിച്ച് നൽകിയിരുന്നു എന്നും ആ വകുപ്പുകളിൽ താരതമ്യേന സ്വതന്ത്രമായ നിർണയാവകാശം അവർക്കൊക്കെ നൽകിയിരുന്നുമെന്നുള്ളതിന് സൂചന നൽകുന്നുണ്ട് ദ്രോണരുടെ പരാമർശം. ഇവിടെ വീണ്ടും ആവർത്തിക്കട്ടെ, ദ്രോണർ ഈ പറഞ്ഞൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കഥയെ പറയുമ്പോൾ ദ്രോണർ ഇങ്ങനെ പറഞ്ഞതൊക്കെ സത്യമാണെന്നും അങ്ങനെ ധൃതരാഷ്ട്ര രാജധാനി ഇതൊക്കെ അങ്ങനെ വിഭജിച്ചു നൽകിയെന്നും അങ്ങനെ സംഭവിച്ചു എന്നും അല്ല ഈ നമ്മുടെ വാദം. ദ്രോണർ എന്ന ഒരു കഥാപാത്രത്തിന് അങ്ങനെ ഒരു കഥാസന്ദർഭത്തെ മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കണമെങ്കിൽ അക്കാലത്ത് അത്തരമൊരു ഭരണ സമ്പ്രദായം ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലുമൊക്കെ രാജാക്കന്മാരെങ്കിലും അവരുടെ അവകാശങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ വിഭജിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമ്പ്രദായത്തിൽ നിന്ന് മാത്രമേ അത്തരം ഒരു കഥയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അത്തരമൊരു വിഭജന സമ്പ്രദായത്തെ, ഒരു ഭരണക്രമത്തെ അക്കാലത്തെ ജനതയ്ക്ക്, ജനങ്ങൾക്ക്, സമൂഹത്തിന് പരിചയമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കഥയിൽ ഇത്തരമൊരു പരാമർശം ഉണ്ടാകണമെങ്കിൽ അത്തരമൊരു സാമൂഹ്യ വ്യവഹാരത്തെക്കുറിച്ച് കഥാകൃത്തിനും കഥ വായിക്കുന്ന ആൾക്കും, കഥാകൃത്തിന് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, കഥ വായിക്കുന്ന ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ അവർക്ക് പരിചയമുള്ള ഒരു സാമൂഹ്യ വ്യവഹാരത്തെക്കുറിച്ചായിരിക്കണം പറയുന്നത്. അപ്പം അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കഥയുണ്ടാകും, അത്തരം ഒരു കഥയുണ്ടാകും. ആ അർത്ഥത്തിലാണ് പുരാവൃത്തങ്ങളിലെ ഇത്തരം പരാമർശങ്ങൾ പ്രസക്തവും ചരിത്ര പ്രാധാന്യമുള്ളതും ആകുന്നത്. അതേപോലെ തന്നെ ശൂദ്രസ്ത്രീയിൽ ജനിച്ച വിദുരർക്കും ഇത്തരം അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കഥയിൽ സൂചിപ്പിക്കുന്നതിൻ്റെ മറ്റൊരർത്ഥം ജാതി വ്യവസ്ഥയും അതനുസരിച്ചുള്ള തൊഴിൽ വിഭജനവും വളരെ കൃത്യമായി ഉറച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഈ കഥ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ കഥ സങ്കല്പിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ആയുധം, പണപ്പെട്ടി, ഭക്ഷണ സാധനങ്ങൾ, ഭാരം വഹിക്കുന്ന മൃഗങ്ങൾ, വൈദ്യന്മാർ, ചികിത്സകന്മാർ തുടങ്ങി കുരുക്ഷേത്രത്തിലേക്ക് യാത്രയാകുന്ന സംഘത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അക്കാലത്തെ യുദ്ധങ്ങളുടെ രീതിയെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ലഭിക്കും. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്, എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ആരൊക്കെയാണ് യുദ്ധഭൂമിയിലേക്ക് പോയിരുന്നത്, അതിൽ വൈദ്യന്മാരെന്നും ചികിത്സകന്മാരെന്നും വേറെ വേറെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പം ശസ്ത്രക്രിയാ വിദഗ്ധരെയും ഔഷധം ഉപയോഗിച്ച് ചികിത്സിക്കുന്നവരെയും ഉദ്ദേശിച്ചാണ് ആദ്യം പറഞ്ഞത്. വൈദ്യന്മാരെന്ന് പറയുന്നത് ശസ്ത്രക്രിയാ വിദഗ്ധരാണ്, ചികിത്സകർ എന്ന് പറയുന്നത് ഔഷധം ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ആളുകളെയാണ് എന്ന് മഹാഭാരതത്തിൻ്റെ കിസരിലാലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ അത്തരമൊരു വ്യാഖ്യാനം കാണുന്നുണ്ട്. അത് യുക്തിസഹമായിട്ട് തോന്നി, കാരണം മഹാഭാരതത്തിൻ്റെ കാലത്ത് തന്നെ വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിലാണെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുറിവ് പറ്റിയാൽ ആ മുറിവിൽ തുന്നിക്കൂട്ടാനും അല്ലെങ്കിൽ ആയുധത്തിൻ്റെ ഏതെങ്കിലും ഭാഗമൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ അത് ആ ഭാഗത്ത് കീറി ആ ആയുധം പുറത്തെടുക്കാനും മരുന്ന് വെച്ച് കെട്ടാനും ഒക്കെയുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ശസ്ത്രക്രിയാ സമ്പ്രദായം അക്കാലത്ത് തന്നെ പരിചയമുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നുണ്ട് ഈ വൈദ്യന്മാരെയും ചികിത്സകരെയും പോകുന്ന ആളുകളെയും കുറിച്ചുള്ള യുദ്ധത്തിൻ്റെ ഈ വർണ്ണനയിൽ. അതേപോലെ തന്നെ നമ്മൾ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം 40,000 രഥങ്ങൾ, അതിൻ്റെ അഞ്ചിരട്ടി കുതിരപ്പടയാളികൾ, കുതിരപ്പടയാളികളുടെ എണ്ണത്തിൻ്റെ 10 ഇരട്ടിയിലേറെ കാലാൾപ്പട, 60,000 ആനകൾ, 7 അക്ഷൗഹിണി പടയുള്ള പാണ്ഡവരുടെ കഥ ഇതാണെങ്കിൽ
പതിനൊന്ന് അക്ഷൗഹിണി പടയുള്ള കൗരവ സൈന്യം ഇതിലും വലുതായിരിക്കണമല്ലോ. അപ്പൊ ഇത്രയും ആളുകളൊക്കെ കൂടെ പങ്കെടുക്കുന്ന ആനയും കുതിരയും രഥവും ഒക്കെ പങ്കെടുക്കുന്ന ഒരു യുദ്ധം, അതും 10-2500 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അത് സാധ്യമാണോ? അവരെല്ലാം കൂടെ അത്രയും വലിയൊരു ഭീകരമായിട്ടുള്ള യുദ്ധം എന്ന് ചോദിച്ചാൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഖ്യകളെ കുറിച്ചൊക്കെ ഇവർക്ക് പിന്നെ ധാരണയുണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും അന്നൊരു പക്ഷേ ആ രാജ്യത്താകെ ഇത്രയും വലിയ ഇത്രയും ജനസംഖ്യ ഉണ്ടാവില്ല, ഈ പറയുന്ന അത്രയും ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ എണ്ണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരാൾ 1000 വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ 1000 വർഷം ജീവിച്ചാൽ 1000 എന്നൊരു സംഖ്യ അവർക്കറിയാം, അല്ലെങ്കിൽ ആയുധം എന്ന് പറയുന്ന ഒരു സംഖ്യ, അർബുദം എന്ന് പറയുന്ന വേറൊരു സംഖ്യ, അങ്ങനെ സംഖ്യയെക്കുറിച്ച് അവർക്ക് അവരുടെ സംഖ്യാബോധത്തിനുള്ള ഒരു തെളിവായിട്ട് മാത്രമേ നമുക്ക് ഇത്തരം പരാമർശങ്ങൾ സ്വീകരിക്കേണ്ടതുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വസ്തുനിഷ്ഠമായിട്ട് ഇത്രയും ആളുകളൊന്നും ആ യുദ്ധത്തിൽ, അക്കാലത്തെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നർത്ഥം. അതേപോലെ ഈ പാണ്ഡവരും അതേ കൗരവരും അതേ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വർണ്ണനകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആ വിശദമായിട്ടുള്ള വർണ്ണന കിട്ടുമ്പം ഈ യുദ്ധത്തിൻ്റെ, മഹാഭാരതം സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ സീരിയൽ കാണുന്ന സമയത്തുള്ള നമ്മൾ കാണുന്ന ഈ വർണ്ണ പൊലിമയുണ്ടല്ലോ, ദിവ്യാസ്ത്രങ്ങളുടെ, ഈ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചുള്ള വലിയ പരാമർശമൊന്നും ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ കൂട്ടത്തിലില്ല. പ്രാകൃത മനുഷ്യൻ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾ, ഉദാഹരണത്തിന് എണ്ണ, എണ്ണ ചൂടാക്കിയിട്ട് അത് പന്തത്തിൽ കത്തിച്ചിട്ട് എറിയാം, അല്ലെങ്കിൽ കല്ല് ചൂടാക്കിയിട്ട് എറിയാം, ആ കല്ല് ചൂടാക്കിയിട്ട് ചാട്ടി ദൂരേക്ക് എത്തിക്കാനുള്ള ചില യന്ത്രങ്ങൾ. ഇങ്ങനെ പ്രാകൃത മനുഷ്യൻ ഒരു 10-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാകൃത മനുഷ്യൻ ഉപയോഗിച്ചിരിക്കാനിടയുള്ള വസ്തുക്കളാണ് ഈ കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ട് മഹാഭാരതത്തിന്റെ വിശദം. അതൊക്കെ ആ വസ്തുക്കൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് തരത്തിലായിരുന്നു അക്കാലത്തെ യുദ്ധം നടന്നിട്ടുണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.